عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ സംഗതിവശാൽ നമ്മുടെ ഫത്ഹുൽ മുഈൻ ദർസ് ഉണ്ടായില്ല. ഇന്ന് അല്പസമയം സാധാരണ പോലെ ഫത്ഹുൽ മുഈൻ ഓതണം, അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ 3:35 ഇപ്പോൾ അസർ ബാങ്ക്, വളരെ നേരത്തെ അസർ ആകും. അപ്പൊ 3:30 തുടരാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 5 മിനിറ്റ് നേരത്തെ കയറിയത്. 45 സാധാരണ നമ്മൾ തുടങ്ങല്. 40 തന്നെ വരാൻ കാരണം, കഴിയുമെങ്കിൽ 1:30 തന്നെ തുടങ്ങേണ്ടതാണ്, പക്ഷെ ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടാവും എന്ന നിലക്കാണ്. എന്നാലേ 3:30 നിർത്തുമ്പോൾ സാധാരണ പോലെ 1 മണിക്കൂർ സമയം നമുക്ക് എന്തെങ്കിലും സംശയ നിവാരണത്തിന് എടുക്കാൻ കഴിയുള്ളൂ. മറ്റേത് അത്രയും സമയം അവിടെ കുറയും ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. തംബീഹുൻ, ഒരു പ്രധാനപ്പെട്ട ഉണർത്തൽ. റവാത്തിബ് സുന്നത്തുകൾ അഥവാ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും പുറകെയുമായി പതിവായി നിർവഹിക്കപ്പെടുന്ന സുന്നത്തുകൾ 22 റക്കായത്താണ് പരമാവധി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൽ മുഅക്കദായത് അതിന്റെ വഖ്തിനെയും കുറിച്ച് ചെറുതായി ചില കാര്യങ്ങൾ പറയുകയാണ്. തംബീഹുൻ, യജൂസു, ജായിസാകും തഅ്ഖീറു റവാതിബിൽ ഖബിലിയ്യത്തി, ഫർള് നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കപ്പെടുന്ന റവാതിബ് സുന്നത്തുകളെ പിന്തിക്കൽ ജായിസാവും. അള്ളാ ആവാതെ തന്നെ നടത്തും. എവിടക്ക് പിന്തിക്കുക? അനിൽ ഫർളി, ഫർള് നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ ജായിസാകും. മാത്രമല്ല, വതകൂനു, ഫർള് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്ന ഈ മുമ്പുള്ള റവാതിബ് സുന്നത്ത് ആവുകയും ചെയ്യും. അതാ തന്നെ ആവുകയും ചെയ്യും. അപ്പൊ പിന്നെ മുമ്പുള്ള നിസ്കാരം, മുമ്പ് നിസ്കരിക്കൽ അതിന്റെ ഉത്തമമായ വഖ്ത്, മുഖ്താറായ വഖ്ത് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം, ദുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, ദുഹർ ബാങ്ക് വിളിച്ച് ദുഹറായ ഫർള് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കൽ അതിന്റെ ഉത്തമമായ സമയമാണ്, മുഖ്താറായ വഖ്താണ്. എന്നാൽ ദുഹർ നിസ്കരിച്ചതിന് ശേഷം അസറാകുന്നതിന് മുമ്പ് എപ്പോൾ അത് നിസ്കരിച്ചാലും അത് അതാ തന്നെ. മനസ്സിലായില്ലേ? ഏറ്റവും ഉത്തമമായ സമയമല്ല, എന്നാൽ കറാഹത്തില്ല, അതാ ആയ വഖ്ത് തന്നെയാണ് അസർ ബാങ്ക് വിളിക്കുന്നത് വരെ. എന്നതുപോലെ അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അസറിനെ തൊട്ട് പിന്തിച്ച് മഗ്രിബിന്റെ മുമ്പ് നിസ്കരിച്ചാലും അത് ജായിസാണ്, അതോടുകൂടി അത് അതാവുമാണ്. അങ്ങനെ തന്നെ മഗ്രിബിന്റെ മുമ്പുള്ളത്, ഇശാഇന്റെ മുമ്പുള്ളത്, സുബഹിന്റെ മുമ്പുള്ളതൊക്കെ ആ ഫർള് നിസ്കാരത്തെ വിട്ട് പിന്തിച്ച് വഖ്ത് ഖളാവുന്നതിന് മുമ്പ് നിസ്കരിക്കൽ ജായിസാണ്, അത് അതാ ആവുകയും ചെയ്യും. അപ്പൊ മുമ്പ് നിസ്കരിക്കൽ അഫ്ളായ വഖ്താണ്, അല്ലെങ്കിൽ മുഖ്താറായ വഖ്താണ് എന്നർത്ഥം. ഇത് ജായിസാണ്. എന്നാൽ വഖദ് യുസന്നു, ചിലപ്പോൾ ഈ മുമ്പുള്ള റവാതിബ് സുന്നത്തുകളെ പിന്തിക്കൽ സുന്നത്താക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ പറഞ്ഞ ജായിസാണെന്ന, ഇനി അങ്ങനെയല്ല. മുമ്പുള്ള സുന്നസ്കാരത്തെ ഫർസ്കാരത്തെ വിട്ട് പിന്തിക്കൽ സുന്നത്താവും. ആ ഇതുപോലെ ഉദാഹരണം, കാൻ ഹവറ,
ഒരാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹാദറായി, നിസ്കരിക്കുന്ന സ്ഥലത്ത് ഹാദറായി. വസ്വലാത്തു തുഖാമു, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെടുന്നുണ്ട്. എന്നാ പിന്നെ അവിടെ ആ സുന്നത്ത് നിസ്കാരത്തിന് നിൽക്കാതെ നേരെ ഫർദ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഫർദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുമ്പുള്ള റവാത്തിബ് സുന്നത്തിനെ നിസ്കരിക്കലാണ് കറാഹത്ത്, അല്ല സുന്നത്ത്. മറിച്ച് ഇഖാമത്ത് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും വേഗം പോയി റവാത്തിബ് സുന്നത്തിന് തക്ബീർ കെട്ടിയാൽ അത് സുന്നത്തിന്റെ വിപരീതമാണ് അഥവാ കറാഹത്താണ്. ഇനി അത് മാത്രമല്ല, ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിക്കൊള്ളൊന്നുമില്ല. ഔ ഖറുബത്ത് ഇഖാമത്തുഹ, ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കാൻ ആയിട്ടുണ്ട് സമയം. എത്രത്തോളം എടുത്തിട്ടുണ്ട്? ബിഹൈസു ലവിസ്തഗല ബിഹ, ഇപ്പോൾ ആ സുന്നത്ത് നിസ്കാരവുമായി അവൻ ഏർപ്പെട്ടാൽ യഫൂത്തുഹു, അവന് നഷ്ടപ്പെട്ടു പോകും തഹറുമുൽ ഇമാമി, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സംബന്ധിക്കുക എന്ന മഹത്വം നഷ്ടപ്പെട്ടു പോകും. അത്ര തണ്ട് ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റക്അത്തൊക്കെ നിസ്കരിക്കാൻ സമയം കിട്ടും, രണ്ടാം റക്അത്തിലേക്ക് നിൽക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കും. അപ്പൊ അവൻ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുമ്പോൾ ഇമാമ് തക്ബീർ കെട്ടി വജ്ജത്ത് കഴിഞ്ഞ് ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോന് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ വലിയ ഫളീലത്താണ്, അത് നഷ്ടപ്പെടും ഈ സാഹചര്യത്തിൽ. അപ്പൊ ഒന്നിരിക്കൽ ഇവൻ പള്ളിയിൽ വന്നപ്പം, പള്ളി എന്നൊരു ഉദാഹരണം, നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയിരുന്നു, അതല്ലെങ്കിൽ ഏകദേശം ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഇവൻ ഒന്നാം തറക്കേത്തൊന്നും നഷ്ടപ്പെടില്ലെങ്കിൽ പോലും ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കാണുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? ഫർദ് നിസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്താ. ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്തിക്കൽ സുന്നത്ത് തന്നെയാവും, ഇല്ലാത്തപ്പോൾ ജായിസാണ്. അത് അഫയുക്രഹു ശുറൂഉ ഫീഹാ, അപ്പോൾ ഈ റവാത്തിബ് സുന്നത്തിൽ പ്രവേശിക്കൽ തുടങ്ങൽ കറാഹത്താക്കപ്പെടും. ഈ രണ്ടവസരത്തിലും, ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയ അവസരത്തിലും, ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്, ഇപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഈ സുന്നത്ത് നിസ്കാരം കഴിയുമ്പോൾ ഇമാമിനോട് കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കാണുന്ന ഈ രണ്ട് സാഹചര്യത്തിലും സുന്നത്ത് നിസ്കാരം തുടങ്ങൽ കറാഹത്താണ്, പിന്തിക്കൽ സുന്നത്തുമാണ്. ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യമില്ലെങ്കിൽ മുമ്പ് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം, എന്നാൽ പിന്തിക്കൽ ജായിസാണ്, അതുകൊണ്ട് നിസ്കാരം കവാവുകയില്ല, കറാഹത്തുമില്ല. ഓക്കെ, എന്നാൽ മുമ്പുള്ളതിനെ പിന്തിക്കൽ ജായിസാവും. ലാ തഖ്ദീമുൽ ബാദിയത്തി, എന്നാൽ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തിനെ മുന്തിക്കാൻ പാടില്ല, അലൈഹി ഫർദ് നിസ്കാരത്തെക്കാൾ മുന്തിക്കാൻ പാടില്ല. അതായത് ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, മഗ്രിബിന്റെ മുമ്പ് തന്നെ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, ഇശാഇന്റെ മുമ്പ് തന്നെ ഇശാഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, അത് ജായിസാവൂല, ആ നിസ്കാരം തന്നെ സഹിയാവൂല. എന്താ ലി അദമി ദുഖൂലി വഖ്തിഹ, ഈ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വഖ്ത് പ്രവേശിച്ചിട്ടില്ല എന്നതുകൊണ്ട്. വഖ്താകാതെ നിസ്കരിക്കാൻ പാടില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിസ്കരിച്ചാൽ ആറാമാവും, നിസ്കാരമായിട്ട് സഹ്യമല്ല. അറിയാതെ അബദ്ധത്തിൽ ചെയ്താൽ മുത്തലക്ക് സുന്നത്താവും, ശേഷമുള്ള സുന്നത്തിന്റെ കൂലി കിട്ടൂലെങ്കിലും അറിയാത്ത ഒരാള്, അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ അങ്ങനെ സംഭവിച്ചു പോയാൽ നിസ്കാരം സഹ്യാവും, പക്ഷെ മുത്തലക്ക് സുന്നത്തായിട്ടേ വരുള്ളൂ, ശേഷമുള്ള സുന്നത്താവില്ല. കാരണം എന്താ? വഖ്ത് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരാൾ നൂറ് പങ്ക് കൊടുത്തു എന്ന് ധരിച്ചു, നൂറായിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ നൂറ് നിസ്കരിച്ചു, നൂറ് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് മനസ്സിലായത് നൂറ് വഖ്ത് കടന്നിട്ടില്ലായിരുന്നു എന്ന്. എന്നാൽ ഈ നേരത്തെ നിസ്കരിച്ച ബാത്തിലൊന്നും ആവില്ല, അറിയാതെ അങ്ങനെ സംഭവിച്ചതായതുകൊണ്ട് മുത്തലക്ക് സുന്നത്തിന്റെ കൂലി ഇട്ടു, ഫർള് വേറെ നിസ്കരിക്കണം. എന്നതുപോലെ അറിയാതെയാണെങ്കിൽ, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ അങ്ങനെ സംഭവിച്ചു പോയതാണെങ്കിൽ മുത്തലക്ക് സുന്നത്താവും, ഏതായാലും ശേഷമുള്ളത് ഒന്നിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സഹിയാവുകയില്ല. ഇപ്പോ നൂറ് ബാങ്ക് കൊടുത്ത ഉടനെ മുമ്പുള്ളതും നിസ്കരിച്ചു ശേഷമുള്ളതും നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞ് നിസ്കരിച്ചാന്ന് വെച്ചാൽ സഹിയാവില്ല എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വക്കതാ, ഇതുപോലെ തന്നെ മുന്തിക്കൽ സഹിയാവുകയില്ല, മുന്തിക്കൽ ജായിസാവുകയില്ല.
എപ്പോഴാണെങ്കിലും ബഅദ ഖുറൂജിൽ വഖ്തി നിസ്കാരം ഖവാഇന്റെ ശേഷമാണെങ്കിലും നിസ്കരിക്കുന്നതിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുകയില്ല. അതെങ്ങനെ പറഞ്ഞു മനസ്സിലായോ? അലുരെ ആദ്യം പറഞ്ഞേക്കല്ല അത്. ആദ്യം പറഞ്ഞ ബാങ്ക് കൊടുത്ത് നൂറാം കൊടുത്ത്, നൂറാം കൊടുത്തപ്പോ ആദ്യം നൂറിന്റെ മുമ്പുള്ള നാലറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചു, അത് കഴിഞ്ഞ ഉടനെ നൂറിന് ശേഷമുള്ള നാലറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ടാണ് നൂറ് നിസ്കരിച്ച്. അത് ശരിയാവൂല, ശേഷമുള്ളതിന്റെ വക്ത് തീർന്നിട്ടില്ല. എന്നാൽ നൂറെന്തോ സംഗതി വശാൽ ഖവായി അസറായി പോയി, സംഗതി അസറായി, നൂറ് നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ നൂറിന് വേണ്ടി ബാങ്ക് വിളിച്ച് ശേഷം മുമ്പുള്ള സുന്നത്ത് നിസ്കാരം രണ്ടറക്കായത്ത് നിസ്കരിച്ചു, ളുഹുറിന്റെ ശേഷമുള്ള രണ്ടറക്കായത്ത് നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ ളുഹുർ നിസ്കരിക്കാൻ പറ്റുമോ? കാരണം എന്താ? ളുഹുറിന്റെ വഖ്ത് ഖളായില്ലേ. അപ്പൊ ളുഹുറിന്റെ വഖ്ത് ഖളായപ്പം എന്നാ അവിടെ എന്നാ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ളുഹുറിന്റെ മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? അതും പറ്റൂല. കഥാ എന്ന് പറഞ്ഞാൽ തഖ്ദീമുൽ ബഅദിയത്തി അലൈഹി, ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തെ ഫർദ് നിസ്കാരത്തിനേക്കാൾ മുന്തിക്കാൻ ജായിസാകാത്തത് പോലെ വഖത്തിലാണെങ്കിൽ ജായിസാകാവൂല. അതുപോലെ തന്നെ വഖത്തിൽ മുന്തിച്ച് നിസ്കരിക്കൽ ജായിസാകാത്തത് പോലെ വഖത്ത് ഖളായിന് ശേഷം ഖളാ വീട്ടുകയാണെങ്കിൽ അപ്പോഴും ഫർദ് നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. അതാ കഥ മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ചെറിയൊരു തഖ്ദീർ ആവശ്യമുണ്ട്. എവിടെ എവിടെ അല്ല അതിന്റെ മുമ്പ് തഖ്ദീമുൽ ബാദിയത്തി അലൈഹി ഫിൽ വഖ്തീൻ, ളുഹുറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷമുള്ള അല്ലെങ്കിൽ ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തെ ഈ ളുഹുർ വഖ്തിൽ അല്ലെങ്കിൽ മഗ്രിബിന്റെ വഖ്തിൽ അല്ലെങ്കിൽ ഇശാന്റെ വഖ്തിൽ, ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ്, മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ്, ളുഹുർ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല, ജായിസാവൂല. ഇനി അതുപോലെ തന്നെയാണ് ശേഷമുള്ള സുന്നത്തിനെ മുന്തിച്ച് നിസ്കരിക്കൽ ജായിസാവൂല. എപ്പോ? ഖളായിന് ശേഷമാണെങ്കിലും പറ്റൂല. കാരണം എന്താ? വഖ്ത് കടക്കാതെ ഖളാവുന്ന ഈ പെട്ടതാണത്. ളുഹുർ നിസ്കാരം ഖളായാൽ ളുഹുറിന്റെ മുമ്പുള്ള സുന്നത്തും ഖളാവും ശേഷമുള്ള സുന്നത്തും ഖളാവും. എന്നാ ശേഷമുള്ള സുന്നത്തിന്റെ വഖ്ത് കടന്നിടണോ? കടന്നിട്ടോട്ടില്ലാണ്. കാരണം എന്താ? ശേഷമുള്ളതിന്റെ വഖ്ത് കടക്കൽ നിസ്കരിക്കൽ വേണ്ട. ളുഹുർ നിസ്കരിച്ചെങ്കിലേ ളുഹുറിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ വഖ്ത് കടക്കുള്ളൂ. ളുഹുർ ഖളായാൽ എന്താവും ചെയ്യും? ളുഹുറിന്റെ ശേഷമുള്ള സുന്നത്ത് ഖളാവും ചെയ്യും. അപ്പൊ ളുഹുറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം വഖ്ത് കടക്കാതെ തന്നെ ഖളാവും എന്നർത്ഥം. അതാപ്പാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും അവിടെ എന്താ പറ്റൂല? ഈ ളുഹുറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ളുഹുർ നിസ്കരിക്കുന്നതിന് മുമ്പ് പറ്റൂല, സംഗതി ഇപ്പൊ വഖ്ത് ഖളായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യം വഖ്ത് കടന്നിട്ടില്ല എന്നുള്ളതാണ് ശരി. അല്ലല്ലോ ജയ്, അതാണ് മുഅ്തമദ് അനുസരിച്ച്. അതേ സമയത്ത് മുഅ്തമദിന്റെ മാറ്റൊരു വൈഫായ വജിഹുണ്ട്. ഖളായി, ഉദാഹരണം ളുഹുർ നിസ്കാരം ഖളായി, അസറിന്റെ വഖ്തിലാണ് ളുഹുർ നിസ്കരിക്കുന്നത് എങ്കിൽ ളുഹുറിന്റെ മുമ്പുള്ള സുന്നത്ത് പോലെ തന്നെ ശേഷമുള്ള സുന്നത്തും ളുഹുർ നിസ്കരിക്കുന്നതിന് മുമ്പ് കുഴപ്പമില്ല നിസ്കരിക്കുന്നതിന് എന്നൊരു കൗലുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം എന്താ? ശേഷമുള്ള അതിന്റെ വഖ്ത് കടക്കൽ ഫർദ് നിസ്കരിക്കലോട് കൂടിയാ. ഇനി അതവിടെ ഒരു കാര്യം പറഞ്ഞതാ. അപ്പൊ മുമ്പുള്ളതിനെ പിന്തിക്കാൻ കുഴപ്പമില്ല. ചിലപ്പോൾ പിന്തിക്കൽ സുന്നത്താവുന്ന സാഹചര്യങ്ങളും വരും. ശേഷമുള്ളതിനെ ഫർദ് നിസ്കാരത്തേക്കാൾ മുന്തിക്കാൻ പാടില്ല, അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞത് അവിടെ കഴിഞ്ഞു. ഇനി ഫർദ്സ്കാരത്തിന് മുമ്പും പിമ്പുള്ള സുന്നത്ത് സ്കാരത്തിൽ മുഅക്കദായത് അശ്റുൻ, പത്തറക്കാത്താണ്. എങ്ങനെ ഇത് മുഅക്കദ് കണക്കാക്കല്? മുഅക്കദ് കണക്കാക്കാറിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി നിർവഹിച്ചു എന്നതാണ്. വാക്കാൽ പറയുക മാത്രമോ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം നിസ്കരിക്കുകയോ ചെയ്താൽ അത് മുഅക്കദല്ലാത്തത്. പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു പോകുന്നതാണെങ്കിൽ മുഅക്കദായത്. ഇപ്പൊ മൊത്തം 22 റക്അത്ത് പറഞ്ഞു, അതിൽ 12 റക്അത്ത് ഗൈറു മുഅക്കദ, മുഅക്കദ അല്ലാത്തതാ. എന്നാൽ 10 റക്അത്ത് മുഅക്കദാണ്. അതിലൊക്കെ പോവാ. ആ മുഅക്കദായ 10 റക്അത്ത് തന്നെ റക്അത്താനി ഖബ്ല സുബ്ഹിൻ, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, വളുഹുരിൻ, ളുഹുറിന്റെ മുമ്പുള്ള 2 റക്അത്ത്, അപ്പൊ 4 ആയി. ുഹുറിന് ശേഷമുള്ള 2 റക്അത്ത് 6 ആയി. വബായദ മഗ്‌രിബിൻ, മഗ്‌രിബിന്റെ ശേഷമുള്ള 2, അപ്പൊ 8 ആയി. വഇശാഇന് ശേഷമുള്ള 2, അങ്ങനെ 10 ആയി. ഈ 10 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് മുഅക്കദായ റവാത്തിബ്. എന്നാൽ മൊത്തം 22 റക്അത്ത് ആണ് കാണും. അതവിടെ കഴിഞ്ഞു. അന്നേരം പൂർത്തിയാക്കണ്ട. പക്ഷെ ഇന്നലെ സമയം തികയാതെ വന്നപ്പോ ഇടക്ക് വെച്ച് അന്നേരം നിറഞ്ഞ പാഠത്തിൽ
അതവിടെ നിർത്തിവെച്ചതാണ്. മറ്റ് നമ്മൾ ഓതി വന്ന റവാത്തിബ് സുന്നത്തിന്റെ ഭാഗത്തിൽ പെട്ടത് തന്നെയാണ് അത്. ഇനി അടുത്ത സുന്നത്ത്, അവിടെ ഇബാറത്തിൽ ഒരു കുഴമറച്ചിലുണ്ട്. ആരൂരെ എങ്ങനെയുള്ളതെന്നറിയോ, വയുസന്നു വിത്രുൻ ഐ സ്വലാത്തുഹു. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഐബാറത്ത്. വിത്രുൻ എന്ന് പറഞ്ഞിട്ട് ഒരു വരട്ടിട്ട് അതിന്റെ ഉള്ളിൽ കുടുക്കിയിട്ട് പിന്നെ ഒരു വാവിനെ ഒറ്റക്ക് വെച്ചിട്ട് യുസന്നുവിനെ ബേക്കു കൊടുത്തൊക്കെയാണ്. അങ്ങനെയല്ലേ പെള്ളു? ആ അത് തെറ്റാ, അച്ചടിയിൽ വന്ന പിഴവുകളാണ് അതൊക്കെ, അച്ചടി തെറ്റാ. ഇയാൾ ശരിക്കും എങ്ങനെയുള്ളത്, വയുസന്നു സുന്നത്താക്കപ്പെടും. ആ യുസന്നു മത്തിനല്ല, വാവേ മത്തിനുള്ളൂ. വിത്രുൻ എന്ന അപ്പൊ മത്തിന് നേരിട്ടുള്ളത് വ വിത്രുൻ, മനസ്സിലായില്ല? റവാത്തിബ് യുസന്നു റവാത്തിബ് മുമ്പ് പറഞ്ഞു റവാത്തിബ് സുന്നത്താക്കപ്പെടും. ഇനി അയിമക്ക് അത്ഫായിട്ട് വ വിത്രുൻ, അപ്പൊ യുസന്നു വിത്രുൻ. അപ്പൊ ഇബാറത്തിൽ വന്ന തെറ്റാണ്, അത് തിരുത്തണം. അല്ല ഞാൻ അതിന് വേർക്കും, കിതാബ് മാത്രം എടുത്ത് വെച്ച് നോക്കുമ്പോഴേ ആകെ വേജാറാവും. അങ്ങനെയല്ല, പൗയസന്നു സുന്നത്താക്കപ്പെടും, വിത്രുൻ വിത്രു സുന്നത്താക്കപ്പെടും. വിത്രു എന്ന് പറഞ്ഞാൽ അവിടെ മുദാഫ് മഹദൂഫാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഐ സ്വലാത്തുഹു, ഐ സ്വലാത്തുൽ വിത്രി എന്നർത്ഥം. വിത്രു നിസ്കാരം സുന്നത്താക്കപ്പെടും. വിത്രു എന്ന് പറഞ്ഞാൽ ഒറ്റാണ് ഇതിന് അർത്ഥമുള്ളൂ. അപ്പൊ സ്വലാത്തുൽ വിത്രു തന്നെ ഒറ്റയായി നിർവഹിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. എപ്പോഴാ സുന്നത്താക്കപ്പെടുക? ബാദൽ ഇഷായി, ഇഷ നിസ്കരിച്ചതിന് ശേഷം. ഇഷ എപ്പോഴാ നിസ്കരിച്ച? അപ്പോഴതിന്റെ വഖത്ത് കടക്കുള്ളൂ. അല്ലെങ്കിൽ ഇഷ എപ്പോ നിസ്കരിച്ചോ അപ്പോൾ അതിന്റെ വഖത്ത് കടക്കും. എന്ന് പറഞ്ഞാലോ, ഒരാൾ മഗ്രിബിലേക്ക് ഇഷായിനെ മുന്തിച്ച് ജമാക്കി, മുസാഫിറാണ്, അങ്ങനെ മഗ്രിബിന്റെ വഖത്തിൽ തന്നെ മഗ്രിബും നിസ്കരിച്ചു, ഇഷാവും നിസ്കരിച്ചു. എന്നാൽ അപ്പോൾ തന്നെ ഇഷാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കും പോലെ വിത്രു നിസ്കരിക്കുക. ഇഷാ ഭാഗം കൊടുക്കാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല, ഇഷാ നിസ്കരിക്കണം എന്ന് മാത്രം, അതാണ് പ്രശ്നം. എന്തുകൊണ്ട് നീ ഖബരി അൽ വിത്രു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ? ഏത് നീ ഖബരി ആണ്? എന്തിനാണ്? സുന്നത്താണ് എന്ന് അറിഞ്ഞതിന് തെളിവ്. വിത്രു സുന്നത്താണ് എന്ന് പറയാൻ കാരണം ലി ഖബരി അൽ വിത്രു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. അൽ വിത്രു വിത്രുസ്കാരമാവുന്നത് ഹഖുൻ, അത് കടമയാണ്, ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ ഓരോ മുസ്ലിമായ ആണ് പെണ്ണിന്റെയും മേല്. ഹഖുൻ വാജിബുൻ എന്നൊരു രൂപത്തിലുണ്ട്. അത് ഹക്കുൻ എന്നതിന്റെ പുറമെ വാജിബുൻ എന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്ത് തന്നെയാണോ, അതല്ല ചിലപ്പോൾ മുദ്റജായിട്ട്, അങ്ങനെയുണ്ട് മുദ്റജായിട്ട് റാവികൾ ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില കെലിമത്തുകളുടെ ഉദ്ദേശം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തഫ്സീറായിട്ട് കടത്തി കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്. അതിന് മുദ്റജ് എന്നാണ് സാങ്കേതികമായി പറയാം. അങ്ങനെ മുദ്റജാണ് അൽ വിത്രു ഹഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന്, അല്ലാതെ ഫർളാണ് എന്നുള്ള അർത്ഥത്തിനല്ല. എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അക്കതായ സുന്നത്താണ് എന്ന് വരുത്താനാണ് ഹക്കാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇമാം അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് ഫർളല്ലെങ്കിലും വാജിബാണ്. മുദ്റജ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ല ആരൂരാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ ഇച്ചോണ്ട് മുദ്റജ് മുദ്റജ് പറഞ്ഞാലേ ഹദീസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ പറയുന്നതിനിടയിൽ ചില വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് റാവി കൂട്ടിക്കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ റാവി കൂട്ടിക്കൊടുക്കുന്നത് ചിലപ്പോൾ സൂക്ഷ്മതയുള്ള റാവികളാണെങ്കിൽ അതവര് ബയാൻ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊടുക്കും. ചില റാവികൾ അത് ബയാൻ ചെയ്യാതെ കൂട്ടിക്കൊടുക്കും. രണ്ടായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുവചനത്തിന്റെ ഇടയിൽ കേറ്റിക്കൊടുത്ത വാക്കുകളായിരിക്കും മുദ്റജ്. അത് ചിലപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വ്യക്തമാക്കാതെ വരുന്നിടത്ത് ചിലപ്പോൾ പിന്നീട് വരുന്ന പണ്ഡിതന്മാർക്ക് അതിൽ സംശയം വരാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃപരമ്പര എണ്ണി എന്നിട്ട് അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബിന് ഹാഷിമിന് അബ്ദു മനാഫിബിന് ഖുസൈബിന് കിലാബുബിന് മുറത്തുബിന് കാബുബിന് ലുഅയ്യബിന് ഇങ്ങനെ പടങ്ങി പോയിട്ട് അദ്നാൻ എത്തിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞില്ല. അവിടെ പിന്നെ ഹദീസിൽ കാണാ കദിബൻ നസ്സാബൂൻ കദിബൻ നസ്സാബൂൻ എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ പലരും തെറ്റിദ്ധരിച്ചു ഈ കദിബൻ നസ്സാബൂൻ എന്ന് പറഞ്ഞത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്. യഥാർത്ഥത്തിൽ അത് അബദ്ധമാ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്നാൻ വരെ എണ്ണി, അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണീല. അതിന് പിന്നെ ഈ റാവി കണ്ടുപിടിക്കാണ് ന്യായം. എന്തേ അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണാതിരുന്നത്? അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള പരമ്പരയിൽ ചില സംശയങ്ങളുണ്ട് റാവികൾക്ക്. റാവികൾക്ക് ആ ചരിത്രം പറയുന്നവർക്ക് അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ട് എണ്ണാതിരുന്നത്. ഈ ആശയം പ്രകാശിപ്പിക്കാൻ വേണ്ടി റാവി ഉപയോഗിച്ചൊരു വാക്കാണ് കദിബൻ നസ്സാബൂൻ എന്നത്, അല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് കണ്ടറിയാൻ നല്ല മാഹിരീങ്ങളായ മുഹദ്ദിസീങ്ങൾക്ക് മാത്രമേ അത്തരം മുദറജായ കെലിമത്തുകളെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഹദീസിന്റെ കെലിമത്ത് തന്നെയാണോ അല്ലയോ എന്ന് വേർതിരിക്കുന്ന യാതൊരു അടയാളവും അവിടെ ബാഹ്യമായില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്തുമായി അത്രമാത്രം മെഴുകിച്ചേർന്ന മഹാന്മാരായ മാഹിരീങ്ങളായ മുഹദ്ദിസീങ്ങൾക്ക് അത് നാവ് കൊണ്ടുകൊണ്ട് വായിച്ചാൽ അറിയാം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്തല്ല, അത് മുദറജാണ്. അത് റാവി കൂട്ടിക്കൊടുത്തതാണ് കദിബുൻ നസാബൂൻ എന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്തല്ല. എന്തുകൊണ്ട്? മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് തന്നെ യമനിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട് ബഗ്ദാദിൽ ഹാജരാക്കി ഹാറൂനുർ റഷീദ് ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ നസബ പറയണം എന്ന് ഹാറൂനുർ റഷീദ് ആവശ്യപ്പെട്ടപ്പം മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ പേര് തൊട്ട് തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന അബ്ദു മനാഫിലൂടെ മുന്നോട്ട് പോയി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെയും അവിടെ ഷെയ്ഖുൽ അംബിയായ നൂഹ് അലൈഹിസ്സലാം വരെയും അവിടെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം വരെയുള്ള പേര് പറഞ്ഞതിന് ശേഷം വആദമു മിൻ തുറാബ് എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് കൈ ചൂണ്ടി. അപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിൽ അബ്ദു മനാഫിന്റെ മക്കളുടെ പരമ്പരയിലാണല്ലോ വേറി നീങ്ങൾ. ഹാഷിമിന്റെ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയും മുത്തലിബിന്റെ മക്കളുടെ പരമ്പരയിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആ പരമ്പര ആദ നബി അലൈഹിസ്സലാം വരെ എണ്ണിയ മാത്രമല്ല ആദമു മിൻ തുറാബ് വല്യപ്പാപ്പയാവുന്ന ആദം അലൈഹിസ്സലാമിനെ മണ്ണിലാണ് വളർക്കപ്പെട്ടത്, അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥ തറവാട് മണ്ണാണ് എന്ന് വരെ പറഞ്ഞപ്പോ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടാതെ മഹാനായ ഹാറൂനുർ റഷീദ് പറയുകയുണ്ടായി ലാ യകൂനു ഹാദിഹിൽ ഫസഹ ഇല്ലാ മിൻ ഖുറൈഷ്, ഒരു യഥാർത്ഥ ഖുറൈശിയിൽ നിന്നല്ലാതെ ഇത്രയും സ്ഫുടമായ ചരിത്ര പാരമ്പര്യം പറയാൻ കഴിയുന്ന ഒരു ലോകത്തില്ല. അപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു എന്ത് മനസ്സിലാക്കി? അദ്നാനിന്റെ മേപ്പെട്ട് കദിബുൻ നസ്സാബൂൻ എന്ന് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമല്ല. ഈ ഹദീസ് അറിയുന്ന ആള് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹാറൂനുർ റഷീദ്. അദ്ദേഹവും മനസ്സിലാക്കി കദിബുൻ നസ്സാബൂൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമല്ല, അല്ലെങ്കിൽ അവിടെ പിടിക്കായ്യ. എടോ, അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇരുവേന്റെ അപ്പുറത്ത് പറയാൻ പാടില്ല. ചരിത്രം പറഞ്ഞവര് തറവാട് ചരിത്രം പറഞ്ഞവര് പുള്ളു പറഞ്ഞതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന് നിങ്ങളെന്താ നബി തങ്ങളുടെ മേലിൽ ആരോപണം പറയുന്നത് എന്നല്ലേ പറയാ? അങ്ങനെയല്ല. ഹാറൂനുർ റഷീദ് ചോദ്യം ചെയ്തില്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല എണ്ണി. എന്നിട്ട് ആ സഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആരിമ്യങ്ങളും അത് അംഗീകരിച്ചു. ഇതിൽ നിന്ന് മനസ്സിലായി കദിബുൻ നസാബൂൻ എന്നത് റാവികൾ കൂട്ടിക്കൊടുത്ത മുദറജാണ് എന്നതുപോലെ അൽ വിത്ർ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാണ്.
എന്നാൽ അതിന്റെ ചില റിവായത്തിലുണ്ട് അൽ ബിത്റു ഹഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഈ വാജിബുൻ എന്നത് ഹഖുൻ എന്നതിന്റെ അർത്ഥം ചില റാവികൾ വിശദീകരിച്ച മുദ്റജാണ്. അപ്പൊ നമ്മൾ വിഷയമല്ല ആരൂര് പിന്നെ അന്വേഷിച്ചപ്പോ പിന്നെ അത് ഇനിയിപ്പോ ഒരു ഇസ്കാറായി കിടക്കണ്ട. അതൊക്കെ ഉസൂൽ ഹദീസിന്റെ കായികകളിൽ പെട്ടതാണ് ആരൂര്. എന്നാൽ ഈ വിത്ര നിസ്കാരം ഇഷാന്റെ റവാത്തിബുകളിൽ പെട്ടതാണ് വിത്ര എന്നാണ് അഭിപ്രായം. അങ്ങനെ വരുമ്പം റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും അഫുദലായത് വിത്രാണ്. കാരണം അരുസുന്നത്തിന്റെ മദ്ഹബുകളിൽ പെട്ട ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് വിത്ര വാജിബാണ് എന്ന ഫർളാണെന്നല്ല, വാജിബാണ്, മൊക്കതായ സുന്നത്തിന്റെ മേലെയാണ് എന്നർത്ഥം. മനപ്പൂർവ്വം ഒഴിവാക്കൽ ഹറാമാണ്, കുറ്റം കിട്ടുന്ന അർത്ഥമുള്ളൂ. അപ്പൊ അങ്ങനെ വുജൂബ് കൊണ്ട് ഖൗലി നടന്നതുകൊണ്ട് അത് അലി ഖിലാഫി വുജൂബിഹി, അത് വുജൂബാണെന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബിലൊക്കെ അഭിപ്രായമുള്ളത് കൊണ്ട് മറ്റ് അങ്ങനെ മറ്റുള്ള റവാത്തിബ് സുന്നത്തുകളെ പറ്റിയൊന്നും വുജൂബാണെന്ന് ഇമാം നിങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പൊ വുജൂബാണെന്ന അഭിപ്രായം ഉള്ളതിൽ മറ്റ് സുന്നത്തുസ്കാരത്തെക്കാളും പ്രാധാന്യമുണ്ട്. എന്നാൽ വാഖല്ലുഹു വിത്രിൽ നിന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് റക്കാത്തുൻ, ഒറ്റ റക്കാത്ത. ഒരു റക്കാത്ത് സംസ്കരിച്ചാലും വിത്ര സംസ്കരിച്ച അസ്ലു സുന്നത്ത് കിട്ടും. അവിടെ വൈലം യതഖദ്ദം ഹാ, ഈ ഒരു റക്കാത്ത് സുന്നത്ത് വിത്രിന്റെ മുമ്പ് മുൻകടന്നിട്ടില്ലെങ്കിലും, നഫ്ലുൻ മറ്റൊരു സുന്നത്തുസ്കാരവും മുൻകടന്നിട്ടില്ലെങ്കിലും, മിൻ സുന്നത്തിൽ ശായി, ഇശാന്റെ ശേഷമുള്ള സുന്നത്തോ ഔ വൈരിഹ അല്ലാത്തതോ ആയ വേറെ രണ്ട് റക്കാത്ത് സുന്നത്ത് മുൻകടന്നിട്ടില്ലെങ്കിൽ പോലും ഒറ്റ റക്കാത്ത് സംസ്കരിച്ചാലും വിത്രാവും അഖല്ലു സുന്ന. കാരണം എന്തുകൊണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഒരു റക്കാത്ത് എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റക്കാത്ത് എന്ന് പറഞ്ഞോടത്ത് അതിന്റെ മുമ്പ് മറ്റേതെങ്കിലും ഒരു സുന്നത്ത് വേണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എന്ന് മൂന്ന് കാര്യം വസിയത്തായി പറഞ്ഞു. അതിൽ ഉറങ്ങുന്നതിന് മുമ്പ് സംസ്കരിക്കാനും ഒരു റക്കാത്തെങ്കിലും വിത്ര സംസ്കരിക്കാനും കൽപ്പിച്ചു എന്ന്. അപ്പൊ ഒരു റക്കാത്ത് സംസ്കരിച്ചാലും വിത്രന്റെ ചുരുങ്ങിയ കടമ വീടും എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അപ്പൊ അതിന് മുമ്പ് വേറെ സുന്നത്ത് ഉണ്ടായാൽ നല്ലത്, വേറെ ഇല്ലെങ്കിലും ഒരു റക്കാത്ത് സംസ്കരിച്ചാൽ വിത്രായി തീരും. തങ്ങൾ പറയാണ് എന്ത് അതിനൽ കമാലി, ഒരു റക്കാത്ത് സംസ്കരിച്ചാൽ കിട്ടുമെങ്കിലും പൂർണ്ണമായതിന് വ്യത്യസ്ത പദവികളാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് സലാസുൻ, ഒന്ന് സംസ്കരിച്ചാൽ അസ്ലു സുന്നത്ത് കിട്ടുന്നുള്ളൂ. ഒരു പൂർണ്ണമായ രൂപത്തിൽ ചുരുങ്ങിയത് മൂന്ന് റക്കാത്താണ്. എന്നാൽ മാലിക് ഇമാം പറയുന്നത് വിത്ര എന്ന് പറഞ്ഞ ഒറ്റ റക്കാത്ത് തന്നെ ഉള്ളൂ എന്നാ. ബാക്കിയുള്ളതിന്റെ മുഖദ്ദിമത്തിൽ വിത്ര എന്നോ മറ്റോ പേര് പറയേണ്ടതാണ്, എന്ത് അല്ലെങ്കിൽ ഷെഫ് എന്ന് പറയണം. എന്തല്ല വിത്ര ആകെ ഒറ്റ റക്കാത്തുള്ളൂ എന്നാ മാലിക് മദ്ഹബ്. വാദിനൽ കമാലി പൂർണ്ണമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് സലാസുൻ, മൂന്നാണ്. വാക്കുമരു പിന്നു അതിനേക്കാളും കുറച്ചുകൂടി കാമിലായ പൂർണ്ണമായത് ഹംസുൻ, അഞ്ചാണ്. അതിനെക്കാട്ടിലും കുറച്ച് പൂർണ്ണമായത് സബോൻ, ഏഴാണ്. ഫത്തിസുൻ അതിനേക്കാളും കുറച്ചുകൂടി പൂർണ്ണമായത് ഒമ്പതാണ്. ഇങ്ങനെയാണ്. എന്നാൽ വാക്ക് സർഹു വിത്ര എന്ന നിലക്ക് വിത്രിൽ നിന്നിട്ട് ഏറ്റവും കൂടിയത് പതിനൊന്നിറക്കാത്താവുന്നു. വിത്ര എന്ന നിലക്ക് ഏറ്റവും കൂടിയാൽ പതിനൊന്നിറക്കാത്ത്. അതല്ലാതെ മുത്തലഖ് സുന്നത്ത് എന്നുള്ള എത്ര നിസ്കരിക്കുക, അതിനെ എണ്ണൊന്നും കണക്കില്ല. അപ്പം നൂറിറക്കാത്ത് സംസ്കരിക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു, ആയിരം റക്കാത്ത് സംസ്കരിക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് മുത്തലഖ് സുന്നത്താ. വിത്ര എന്ന നിലക്ക് മേലെ തല പതിനൊന്നിറക്കാത്തേ പാടുള്ളൂ എന്നതാണ് സഹിയായ ഔല്. അപ്പൊ ഫലായ ജൂസു ഏറ്റവും കൂടിയ പതിനൊന്നാണെന്ന് പറയുമ്പോൾ ജായിസ് ഔല അസിയാദത്തു അലൈഹ, പതിനൊന്ന് റക്കായത്തിനേക്കാൾ അധികരിപ്പിക്കാൻ പറ്റൂല. എങ്ങനെ പറ്റൂല? ബിനിയത്തിൽ വിത്രി, അതിലേറെ നിക്കരിക്കാൻ പാടില്ല എന്നല്ല, വിത്ര എന്ന നിയ്യത്തോട് കൂടി പതിനൊന്ന് റക്കായത്തിനേക്കാൾ ഒരു രാത്രി നിസ്കരിക്കാൻ പറ്റില്ല. എന്നാൽ അത് മഹത്തമതായ വജിഹാണ്. അതിനെ മാറ്റം മറ്റൊരു വജിഹുണ്ട്. എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു തആല അൻഹ ജിവാത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്, വഹാബികൾ തെറ്റിദ്ധരിച്ച ഹദീസ്, അതായത് മാ കാന റസൂ യസീദു
في رمضان ولا في غيره لا 11 ركعه ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്രസ്കാരം റമദാനിലായാലും അല്ലാത്തപ്പോഴായാലും 11 റക്അത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് 11 റക്അത്താണ് വിത്ർ എന്ന് പറയുന്നത്. എന്നാൽ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മറ്റൊരു ബീവിയാവുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, സല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ الوتر 13 ركعة രാത്രി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 റക്അത്ത് വിത്രസ്കരിച്ചു എന്ന് അത് വ്യക്തമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിവായത്ത് വളരെ വ്യക്തമാണ്, സഹീഹായ ഹദീസുമാണ്. പിന്നെ ഈ മുഅ്തമദായ ഖൗലിന് വേണ്ടിയിട്ട് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? 2 റക്അത്ത് ഇശാന്റെ സുന്നത്ത്, 11 റക്അത്ത് വിത്ർ, രണ്ടും കൂടി കൂട്ടിയിട്ട് 13 എന്നാണ്. എന്തിനാണത്? ആയിഷ ഹബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതും ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ തങ്ങൾ ബീവി പറഞ്ഞതും തമ്മിൽ എതിര് വരണ്ടാണ്. കാരണം എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ റമദാനിലോ അല്ലാത്തപ്പോഴോ വിത്ർ എന്ന നിലക്ക് 11 റക്അത്തിനേക്കാൾ നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു 13 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അപ്പൊ ഈ 13 എന്ന് പറഞ്ഞ 2 റക്അത്ത് ഇശാന്റെ സുന്നത്തും ബാക്കി 11 വിത്രുമാണ് എന്ന് പിന്നീടുള്ള ഇമാമിങ്ങൾ തെവീൽ ചെയ്ത് ന്യായീകരിച്ചതാ. പക്ഷെ ഈ ന്യായീകരണത്തെ ഇമാം നവീർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ചിട്ടില്ല. അത് വളരെ ചീപ്പായ വിശദീകരണമാണ്, സ്വീകാര്യമല്ല. മറിച്ച് സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 നിസ്കരിക്കുന്നത് എങ്കിലും ചിലപ്പോഴൊക്കെ 13 വിത്രും നിസ്കരിച്ചിരുന്നു. കാരണം വിത്ർ 13 നിസ്കരിച്ചു എന്ന് തന്നെയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ പറയുന്നത്. അപ്പൊ അവർക്ക് അറിയാതെ പോകില്ല, ഇശാന്റെ ശേഷമുള്ള സുന്നത്തും വിത്രും തമ്മിൽ വ്യത്യാസം ഉണ്ടായത് രണ്ടും രണ്ടാണെന്ന് അറിയാത്ത ആളൊന്നും അല്ല ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന. അത് അറിഞ്ഞുകൊണ്ട് അവർ 13 റക്അത്ത് വിത്ർ എന്ന് പറയുമ്പോ അപ്പൊ ഇതിന് എന്ത് പറയാ? പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തായിരുന്നു വിത്ർ നിസ്കരിച്ചിരുന്നത് എങ്കിലും ചിലപ്പോഴൊക്കെ 13 നിസ്കരിച്ചിരുന്നു എന്ന വ്യാഖ്യാനമാണ് അതിന് ശരി. അപ്പോ ഒരാള് വിത്ർ എന്ന നിലക്ക് 13 റക്അത്ത് വരെ നിസ്കരിക്കാം എന്ന് ഇമാമിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് മുഅ്തമദിന്റെ മാറ്റമാണ്. മുഅ്തമദ് 11, കാരണം മാക്കാൻ യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി, റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ കൂടുതൽ വിത്ർ നിസ്കരിച്ചിരുന്നില്ല എന്ന ഹദീസ് എടുത്തിട്ട് അതാണ് വിത്ർ. മറ്റേത് മറ്റെന്തെങ്കിലും തെവീൽ ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രബലമായ അഭിപ്രായക്കാരുടെ വ്യാഖ്യാനം. പിന്നെ വൈന്യമായ ഫൽ വിത്രു, എന്നാൽ വിത്രിനെ നിർവഹിക്കപ്പെടേണ്ടത് ഔത്താറൻ, ഒറ്റകളായിട്ടാണ്. എന്ന് പറഞ്ഞാ ഒരുപക്ഷേ 11 കിരിക്ക, അതില്ലെങ്കിൽ പിന്നെ 9 കിരിക്ക, അതില്ലെങ്കിൽ പിന്നെ 7 സ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ 5 സ്കരിക്കുക, അതും അല്ലെങ്കിൽ 3 സ്കരിക്കുക, ചുരുങ്ങിയ 1 സ്കരിക്കുക. 2 റക്അത്ത് വിത്രസ്കരിക്കാൻ പറ്റൂല, 4 സ്കരിക്കാൻ പറ്റൂല, 6 പറ്റൂല, 8 പറ്റൂല, 10 പറ്റൂല, 12 പറ്റൂല. ഇരട്ടയായിട്ടുള്ള വിത്ര എന്ന് പറഞ്ഞാൽ വിത്ര ഇരട്ടയിൽ അവസാനിപ്പിക്കാൻ പറ്റൂല എന്ന്, ഒറ്റയിൽ അവസാനിപ്പിക്കണമെന്ന്, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ രണ്ടീച്ച റക്അത്ത് സ്കരിച്ച് പിന്നെ 1 സ്കരിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിനല്ല. രണ്ട് നിസ്കരിച്ച് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിത്ർ, അങ്ങനെ ഒരു വിത്രില്ല, ഇരട്ടയായിട്ടുള്ള വിത്രില്ല. അതിനെ ഇരട്ടിയല്ല ഒറ്റയല്ലാത്ത ഒരട്ടയാവൂലെ. അപ്പൊ അതുകൊണ്ട് അത് പാടില്ല. വലോ അഹ്റമ ഒരാള് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു ബിൽ വിത്രി, വിത്രിന് വേണ്ടി, വലം യൻവി അദദൻ, എത്ര നിസ്കരിക്കാന്നുള്ള എണ്ണ ഒന്നും കരുതിയില്ല, സഹിയാണ്, കുഴപ്പമൊന്നുമില്ല, അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ വിത്ർ നിസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ എന്ന് നിയ്യത്ത് ചെയ്ത് കബീർ കെട്ടി. വിത്ർ നിസ്കരിക്കുന്നു എന്ന് കരുതിയപ്പോ എത്ര റക്അത്ത് എന്ന് കരുതിയോ? കരുതിയില്ല. നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വഖ്തസറ, അവന് ചുരുക്കാൻ വരാ, മാഷാ, അവൻ ഉദ്ദേശിച്ച എണ്ണത്തിന്റെ മേൽ മിൻഹു, ഈ വിത്രിൽ നിന്നും 11 വരെ കൊണ്ടുപോകാ, ഒന്നുകൊണ്ട് ചുരുക്കും ചെയ്യാം, ഒറ്റയായിട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം എന്നർത്ഥം. അല്ലല്ല ഉജഹി, കാരണം നേരത്തെ എണ്ണം കണക്കാക്കാത്തത് കൊണ്ട് 11 വരെ, 1 മുതൽ 11 വരെ ഒറ്റയായിട്ട് പറ്റുമെന്ന് അറിഞ്ഞല്ലോ. അത് ഏതുമാക്കാം അവന് നേരത്തെ നിർണയിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നേരത്തെ നിർണയിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റൂല.
നേരത്തെ അഞ്ചറക്കാത്ത് അല്ലെങ്കിൽ ഏഴ് റക്കാത്ത് അല്ലെങ്കിൽ പതിനൊന്ന് റക്കാത്ത് എന്ന് കണക്കാക്കി അങ്ങനെ വേണം. എല്ലാതെ വിത്ര നിസ്കരിക്കുന്നു എന്നാൽ ഓനിഷ്ടമുള്ള വിത്രന്റെ എത്ര റക്കാത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. അത് ശേഖുന ഇവിടെ ഇമാം ശേഖുന ഇബ്രാഹിമി തങ്ങൾ പറയുന്നു. ഇതല്ല വേറെ വിഷയത്തെ പറ്റിയാ പറയുന്നത് കേട്ടോ. ചില ബഹസായി പറഞ്ഞത് ആണെന്ന് തോന്നുന്നു. എന്തിനെ ബഹസാക്കി പറഞ്ഞു? ഇൽഹാഖഹു, ഈ വിത്രനെ ചേർത്തിക്കൊണ്ട് പറഞ്ഞു. ബിൻ നഫിലിൽ മുത്തലഖി, മുത്തലഖ് സുന്നത്തിനോട് ചേർത്ത് പറഞ്ഞു. അതായത് മുത്തലഖ് സുന്നത്ത് പോലെയാണ് വിത്ര എന്ന് ചില ആളുകൾ ബഹസായി പറഞ്ഞു. ഏതാണ് മുത്തലഖ് സുന്നത്ത് പോലെയാണ്? മിൻ അന്നലഹു, ഈ വിത്ര നിസ്കരിക്കുന്നവന് പറ്റും എന്ന വിഷയത്തിൽ. ഇതാണ് വാഅദതൻ, ഒരു നിശ്ചിത എണ്ണം കരുതിക്കൊണ്ട് വിത്ര നിസ്കരിക്കാൻ തുടങ്ങിയാൽ അവന് പറ്റും. അയ്യസീദ, ആ കരുതിയ എണ്ണത്തെക്കാൾ കൂട്ടാനും പറ്റും, ഒരു അങ്കസായിനെക്കാട്ടിലും കുറക്കാനും പറ്റും എന്ന് ബഹസായി പറഞ്ഞത് ആണെന്ന് തോന്നുന്നു. തവഹമഹു, ഈ ബഹസായി പറഞ്ഞതിനെ അദ്ദേഹം ഊഹിച്ചു തെറ്റിദ്ധരിച്ചു പോയതാണ്. മിൻദാരിക, നേരത്തെ പറഞ്ഞ എണ്ണം കണക്കാക്കാതെ വിത്രന് വേണ്ടി തക്ബീർ കെട്ടിയാൽ അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് നിസ്കരിക്കാൻ കുറച്ചോ അധികരിച്ചോ എന്ന് പറഞ്ഞതിൽ നിന്ന് തെറ്റിദ്ധരിച്ചതാണ്. മുത്തലഖ് സുന്നത്ത് പോലെ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിക്കൊണ്ട് തുടങ്ങിയാലും ആ കണക്കാക്കിയതിനേക്കാൾ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. അത് ശരിയല്ല. മനസ്സിലായോ അലുരെ? നമ്മൾ മേലെ പറഞ്ഞ എന്താണ്? എണ്ണം റക്കാത്തിന്റെ എണ്ണം നിശ്ചയിക്കാതെ ഒരാള് ഞാൻ വിത്ര എന്ന നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീർ ചൊല്ലി, എന്നാൽ അവന് ഒരു റക്കാത്താണെങ്കിൽ അങ്ങനെയാക്കാം, പതിനൊന്നാണെങ്കിൽ അങ്ങനെയാക്കാം, അതിന്റെ ഇടയ്ക്ക് എത്ര വേണമെങ്കിലും ആക്കാം, കൂട്ടിയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം പതിനൊന്ന് വരെ എന്ന് പറഞ്ഞവരിൽ നിന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഒരാൾ പതിനൊന്ന് റക്കത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കരിക്കാൻ തുടങ്ങി. രണ്ട് റക്കത്ത് കഴിഞ്ഞപ്പോ ഇവന് തോന്നി മൂന്ന് റക്കത്തോട് നിർത്തണം, എന്നാൽ പതിനൊന്നിനെ മൂന്നാക്കി മാറ്റുന്നു എന്ന് കരുതിക്കൊണ്ട് മൂന്ന് റക്കത്ത് നിസ്കരിച്ച സലാം വീട്ടാം എന്ന്. അതല്ലെങ്കിൽ ഒരാൾ മൂന്ന് റക്കത്ത് വിത്രസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് തക്ബീർ കിട്ടി, തക്ബീർ കിട്ടി രണ്ട് റക്കത്ത് കഴിഞ്ഞപ്പോ ഇവൻ മനസ്സിലും കരുതിയില്ല മൂന്ന് കൊണ്ട് ചുരുക്കണ്ട അഞ്ചാക്കാൻ, അങ്ങനെ പറ്റും. അപ്പോ നിശ്ചിത റക്കാത്ത് എണ്ണം കരുതിക്കൊണ്ട് വിത്രനെ തക്ബീർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ കൂട്ടാനും അല്ലെങ്കിൽ കരുതിയതിനേക്കാളും കുറക്കാനും പറ്റും. എന്തുകൊണ്ട്? ഈ വിത്ര നിസ്കാരം മുത്തലഖ് സുന്നത്ത് പോലെയാണ് എന്ന് ബഹസായി പറഞ്ഞു. ഇങ്ങനൊരു ബഹസിനെ അയാളെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എണ്ണം കണക്കാക്കാതെ വിത്രസ്കരിക്കാൻ കരുതിയാൽ അവന് എത്ര വേണമെങ്കിലും കുറച്ചോ കൂട്ടിയോ നിസ്കരിക്കാം എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് തെറ്റിദ്ധരിച്ചതാണ് സംഗതി. അത് അബദ്ധമാണ്, അത് രണ്ടും ഒന്നല്ല. മുത്തലഖ് സുന്നത്ത് നല്ലോ മനസ്സിലാക്കുക, മുത്തലഖ് സുന്നത്തിൽ രണ്ടറക്കാത്ത് എന്ന് കരുതി തുടങ്ങിയാൽ ആ രണ്ടറക്കാത്ത് വിട്ടി സലാം വിടുന്നതിന് മുമ്പ് അത് നാലോ നാൽപ്പതോ ആക്കി കൂട്ടാം, അല്ലെങ്കിൽ നാൽപ്പത് റക്കാത്ത് മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കാൻ കരുതിയാൽ നാല് റക്കാത്ത് നിസ്കരിച്ചിട്ട് ഇനി മതിയാക്കുകയാണെങ്കിൽ ആ മതിയാക്കുന്നതിന് മുമ്പ് നാലിൽ ചുരുക്കുന്നു എന്ന് കരുതിയാൽ ചുരുക്കുകയും ചെയ്യാം. മുത്തലഖ് സുന്നത്തിനൊക്കെ പറ്റും. എണ്ണം കരുതിയാലും കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതുക, കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതിയാൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. മുത്തലഖ് സുന്നത്തിൽ വിത്രിൽ പറ്റൂല എന്ന് മാത്രല്ല, റവാത്തിബിൽ ഒന്നിലും പറ്റൂല. ഒരു നിശ്ചിത എണ്ണം കരുതി തക്ബീർ കിട്ടിയാൽ ആ എണ്ണത്തിനേക്കാൾ കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. ഈ വിത്ര അങ്ങനെ തന്നെ എണ്ണം കണക്കാക്കിക്കൊണ്ട് തക്ബീറത്തിൽ ഏറാൻ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കണക്കാക്കിയ എണ്ണത്തെക്കാൾ കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. ഇവിടെ പറഞ്ഞതോ? ഇവിടെ പറഞ്ഞത് റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ തക്ബീർ കിട്ടിയാൽ പതിനൊന്ന് വരെ എത്രയാക്കാം, ഒരു റക്അത്ത് കൊണ്ട് ചുരുക്കും ചെയ്യാം, പതിനൊന്ന് വരെ കൊണ്ടുപോകും ചെയ്യാം. എണ്ണം കണക്കാക്കാതെ കെട്ടിയോർത്ത, അപ്പൊ എണ്ണം തയ്യീനാക്കാതെ കെട്ടിയോർത്ത് ഏറ്റവും കുറക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് മുത്തലഖ് സുന്നത്ത് പോലെയാണ്, എണ്ണം കണക്കാക്കിയാലും കൂട്ടും കുറക്കും ചെയ്യുക എന്ന് വരിച്ചത് തെറ്റിദ്ധാരണയാണ്. ഓരത്തും ശരിയേ, ഈ ധാരണ വ്യക്തമായ അബദ്ധമാണ്. എണ്ണം കണക്കാക്കാത്തോർത്ത് ഇത് പറ്റുള്ളൂ, എണ്ണം കണക്കാക്കിയോർത്ത് പറ്റൂല, കാരണം ഇത് മുത്തലഖ് സുന്നത്തല്ല. മുത്തലഖ് സുന്നത്തിൽ ഓക്കെയാണ്, കണക്കാക്കിയ എണ്ണത്തെക്കാൾ കൂട്ടുന്നതിന് മുമ്പ് നിയ്യത്തോട്ടാൽ കൂട്ട,
കുറക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്താൽ കുറക്ക, അത് മുത്തലഖ് സുന്നത്തിന്റെ സ്വഭാവമാണ്. ഇവിടെ പറ്റൂല, ഇവിടെ റക്അത്തിന് എണ്ണം കരുതിയാ കരുതിയത് എന്നേ പറ്റുള്ളൂ, ഏറ്റാനും പറ്റൂല കുറക്കാനും പറ്റൂല. അതേസമയത്ത് റക്അത്തിന് എണ്ണം കരുതാതെ ചെയ്താലോ കൂട്ടിയെ കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഈ ബാഹുലിന്റെ കൗലി അതിന്റെ ബാക്കിയാണ്, അത് തൊഫിന്റെ ഭാഗത്ത് തന്നെയാണ്. കന്ന ബാസ ബാഹുലിമില്ലാഹു ബിന്നഫിൽ മുത്തലഖ് യർദർതക്ക് ഖൗലു, ആ ബാഹുലിന്റെ കൗലി ഇന്ന ഫി കലാമിൽ ഗസാലി, ഇമാം ഗസാലി തങ്ങളുടെ കലാമിലുണ്ട്, അനിൽ ഫൗറാനി, ഇമാം ഫൗറാനി തങ്ങളെ തൊട്ടിട്ട് ഹിക്കായത്തായിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ കൗലിലുണ്ട്. എന്ത് മാ യൂഖദു മിന്നു ദാലിക, ഏത് മുത്തലഖ് സുന്നത്ത് പോലെ വിത്റും നിശ്ചിത റക്അത്ത് കരുതി തക്ബീർ കെട്ടിയാലും കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്ന് കാര്യം പിടിക്കാൻ പറ്റുന്ന കൗല് ഫൗറാനി ഇമാമിൽ നിന്നിട്ടും ഇമാം അസാലി തങ്ങൾ ഉദ്ധരിച്ചതിൽ നിന്നിട്ട് കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞത് വഹുവൻ, അതും അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണ്. എന്താ അവിടെ തൊഫയാണ്, അത് ആ തൊഫ ആകുമ്പോ അതിൻ്റെതായ ഒരു ശൈലി ഉണ്ടാവും. ഫത്വഫിന്റെ ശൈലി ഇന്ന് കുറച്ച് കടുപ്പിക്കാറുണ്ട്. എവിടുന്ന് തിരിഞ്ഞു അതും അതിനുമാണ് കമാൽ ബസീത്ത്. ഏ ഇമാം മൊസാലി തങ്ങളുടെ ബസീത്തിൽ അത് നേരെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ തിരിയും. പിന്നെ എങ്ങനെ മനസ്സിലാക്കി പറയേണ്ട ആവശ്യമില്ല, കിതാബിന്റെ പുറത്ത് നോക്കിയാൽ തിരിയുന്നു. ബസീത്തും വസീത്തും വജീസും യഥാർത്ഥത്തിൽ ഷാഫിയും അതായത് ഈ മൂന്നിൽ കുരുങ്ങി കിടക്കുകയാണ്, അതിന്റെ അപ്പുറമല്ല. മുതാഹിരീങ്ങളായ എല്ലാ ഫുഖഹാവിന്റെയും അസ് മദാറ് ഈ മൂന്ന് കിതാബുകളാണ്, അൽ ബസീത്ത് അൽ വസീത് അൽ വജീസ്. ഈ മൂന്നിൽ അതിനെ ഷറഹ് ചെയ്തിട്ടും അതിനെ ആശ കൊടുത്തിട്ടും അതിനെ ചുരുക്കിയിട്ടും അതിനെ വസ്തു ചെയ്തിട്ടും ആണ് പിന്നീട് ഷാഫി മദ്ഹബ് മുഴുവനും നിലനിൽക്കുന്നത്. ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളായാലും ഇമാം നവീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളായാലും അവരൊക്കെ ഈ മൂന്ന് കിതാബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതാണെങ്കിലോ അത് മൂന്നും തന്റെ ഗുരുനാഥനാവുന്ന ബഹുമാനപ്പെട്ട ഇമാമുൽ ഹർമൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിഹായത്തുൽ നിന്ന് ആണ്. അപ്പൊ നിഹായാണ് യഥാർത്ഥത്തിൽ നിഹായത്തുൽ മത്ലബ്, ഫീ ദിറായത്തുൽ മദ്ഹബ് എന്ന പേരിൽ പ്രസിദ്ധമായ ഷാഫി മദ്ഹബിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ആധികാരികമായ വലിയൊരു കിതാബാണ് ഇമാം ഹർമൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിഹായത്തുൽ മത്ലബ്, ഫീ ദിറായത്തുൽ മദ്ഹബ്. സമീപകാലം വരെ അത് തൊബയില്ലായിരുന്നു, ഇപ്പോൾ അത് തൊബയുണ്ട്, വാങ്ങാൻ കിട്ടും. അതിനെ അധികരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം മൊസാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ വസീത്ത് എന്നും അൽ ബസീത്ത് എന്നും അൽ വജീസ് എന്നും മൂന്ന് നിരക്ക് അതിനെ ആസ്പദമാക്കി ഷാഫി മദ്ഹബിനെ ക്രോഡീകരിച്ചത്. പിന്നെ അതിനെ ഷറഹായിട്ടും മാഷിയായിട്ടും മുഖ്തസറായിട്ടുമാണ് ഷാഫി മദ്ഹബ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ബസീത്ത് നോക്കിയ ഇമാം ഫൗറാനിയിൽ നിന്നിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മൊസാനി തങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ഏത് കുട്ടിക്കും തിരിയുന്നവർക്ക് വാദിയാണ്. അതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, കാരണം പലപ്പോഴും ഈ ഹിക്കായത്ത് ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ കിതാബിന്റെ സാക്ഷാൽ കോപ്പി കയ്യിലില്ലാതെ മറ്റ് ചിലർ ഉദ്ധരിക്കുന്നിടത്ത് നിന്ന് ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ഹിക്കായത്ത് ചെയ്യാറുണ്ട്. ഇന്നത്തേക്ക് പ്രിന്റ് ചെയ്ത് ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിക്കുന്ന കാലമല്ല അന്ന്. അന്ന് കയ്യെഴുത്ത് കോപ്പികൾ പരിമിതമായ കോപ്പികളാണ്. അത് മറ്റുള്ളവരുടെ ഉദ്ധരണിയിൽ നിന്നിട്ടും ഉദ്ധരിച്ചതിൽ നിന്നും ഉദ്ധരിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വഹ്മ് പറ്റുകയാണ്. പട്ടെ, അതവിടെ കഴിഞ്ഞു. ഇനി പറയാം, വേജിരി ഇതേ ഖിലാഫ് നടക്കും. വേജിരിദാരിക ഫീ മൻ അഹറമ ബിസുന്നത്തി ളുഹ്റിൽ അർബഈ, ളുഹ്റിന്റെ സുന്നത്ത് നാല് റക്അത്തിനെ ഇഹ്റാം ചെയ്ത ഒരാളെ വിഷയത്തിലും ഇതേ അഭിപ്രായം നടക്കുന്നുണ്ട്. എങ്ങനെ? ബിനിയത്തുൽ മസ്ജിദ്, നാല് റക്അത്ത് ളുഹ്റിന് മുമ്പുള്ള നാല് റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഒന്നിച്ച് നിസ്കരിക്കാൻ കരുതി തക്ബീർ കെട്ടിയാൽ ഇപ്പറഞ്ഞ വിത്ർ കുറക്കാനും കൂട്ടാനും പറ്റൂല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൂട്ടാനും കുറക്കാനും പറ്റൂല, നാല് തന്നെ കരിക്കണം. ഫലാ ജൂസു ലഹുൽ ഫസ്ലു, നാല് റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടിയാൽ പിന്നെ രണ്ടറക്കയത്ത് നിസ്കരിച്ച് അത്തയ്യാത്ത തോന്നി സലാം വീട്ടി വേറെ രണ്ടറക്കയത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ യുസ്ലിമിന്റെ ഫസ്റ്റ് പറ്റൂല, രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടാൻ പറ്റൂല. സംഗതി വൈ നവാഹു, ഈ രണ്ടറക്കയത്താക്കി ചുരുക്കാൻ കരുതിയാലും കബൽ നഖ്സി കുറക്കണേനു മുമ്പ്, അത് മുത്തലഖ് സുന്നത്തിന്റെ അവിടുത്തെ ന്യായമാണ്. മുത്തലഖ് സുന്നത്ത് ഒരാൾ പത്തറക്കയത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ നെയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി, അഞ്ചറക്കയത്തായപ്പോ ഇയാൾക്ക് മതി തോന്നി, എന്നാൽ അഞ്ചാമത്തെ റക്അത്തിൽ പ്രവേശിക്കുമ്പോ ഇയാൾ എന്ത് കരുതണം? ഞാൻ അഞ്ചറക്കയത്തായി ചുരുക്കുന്നു എന്ന് കരുതി എന്നിട്ട് ചുരുക്കണം. അൽ
അല്ലെങ്കിൽ അഞ്ചറക്കയത്ത് സ്കീരിക്കാൻ തക്ബീർ കിട്ടിയവൻ അഞ്ചാമത്തെ റക്കയത്തിൽ സലാം വീട്ടി അത്തയ്യാത്ത ഒരു സലാം വീട്ടുന്നതിന് മുമ്പ് അഞ്ചാമത്തെ റക്കയത്തിൽ എന്ത് കരുതി അഞ്ചിനെ പത്താക്കി മാറ്റുന്നു കരുതുന്ന കുഴപ്പമില്ല. അപ്പൊ കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതണം, കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതണം. എന്നാൽ മുത്തലഖ് സുന്നത്തിൽ പറ്റും. എന്നാൽ മുത്തലഖ് സുന്നത്തല്ലാത്ത വിത്തർ പറ്റൂല, റവാത്തിബ് പറ്റൂല, അതിലൊന്നും പറ്റൂല. ഒരു നിശ്ചിത എണ്ണം കരുതി തക്ബീർ കിട്ടിയാൽ അതിൽ കുറക്കാനും പറ്റൂല, കൂട്ടാനും പറ്റൂല. ഖിലാഫൻ ലിമം വൈമഫിഹ ഇല നേരത്തെ പറഞ്ഞ് വിത്തറിന്റെ അവിടെ പറഞ്ഞ അതേ വഹുമ്പടിയും പറ്റിയിട്ടുണ്ട്. വിത്തറിന്റെ അവിടെ എണ്ണം കരുതിയിട്ട് തക്ബീർ കിട്ടിയാലും കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാനും കുറക്കുന്നതിന് മുമ്പ് കുറക്കാനും കരുതിയാൽ കൂട്ടുകയും ചെയ്യാ കുറക്കുകയും ചെയ്യാ എന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞതുപോലെ റവാത്തിബിന്റെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് വഹുമാണ്, അത് സ്വീകാര്യമല്ല മദ്ഹബിൽ എന്ന്. ഇന്തഹ, അതുവരെ ശൈഖുനായുടെ കൗലാണ്. ഇപ്പൊ വിത്തർ നമ്മൾ പറഞ്ഞു ചുരുങ്ങി ഒരു റക്അത്ത്, കൂടിയാൽ പതിനൊന്ന് റക്അത്ത്. ഇനി ഒരു റക്അത്ത് ആണെങ്കിൽ പിന്നെ പറയണ്ടെങ്കിൽ ഒരു റക്അത്ത് തന്നെയല്ലേ. ഒരു റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നെങ്കിൽ അൽ ഫസ്ലു ബൈന കുല്ലി റക്അത്തൈനി ബിസ്സലാമി, എല്ലാ ഈ രണ്ട് റക്അത്തും സലാം വീട്ടി വേർതിരിക്കൽ ജായിസാണ്. എന്നുമല്ല അഫ്ളു മിനൽ വസ്ലി, ഒന്നിച്ച് കൂട്ടി നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമവും അങ്ങനെ തന്നെ. എന്തുകൊണ്ട്? സലാത്തുല്ലൈലി മസന മസന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കലാണ് ഉത്തമം. അപ്പോ പത്ത് റക്അത്ത് ഒന്നായിട്ടാണ് നിസ്കരിച്ചു സലാം വീട്ടി, പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ച അങ്ങനെയും ചെയ്യാം, പതിനൊന്ന് റക്അത്ത് ഒന്നിച്ചും ചെയ്യാം. എന്നാൽ ഏറ്റവും നല്ലത് രണ്ട് 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 വീതം നിസ്കരിച്ച് സലാം വീട്ടി അവസാനം ഒന്ന് നിസ്കരിക്കുന്ന രീതിയാണ് ഏറ്റവും അഫ്ളൽ. ഇങ്ങനെ വസ്ല് പറ്റും വിതശഹുദിൻ, ആകെ ഒറ്റത്തയ്യാത്ത് അങ്ങനെ പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കാൻ തക്ബീർ കിട്ടി, പതിനൊന്നാമത്തെ റക്അത്തിൽ ഒറ്റത്തയ്യാത്ത് ഓതിയിട്ടാണ് സലാം വീട്ടി, അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ തശഹുദൈനി ഫിർ റക്അത്തിൽ അഖീറത്തൈനി, അവസാനത്തെ രണ്ട് റക്അത്തിൽ അവസാനത്തെ പത്താമത്തെ റക്അത്തിൽ ഒറ്റത്തയ്യാത്തും പതിനൊന്നാമത്തെ റക്അത്തിൽ ഒറ്റത്തയ്യാത്ത്, ഇങ്ങനെയാവാം. ഒന്നിച്ച് സ്കരിക്കുമ്പോട്ടാ, ഒരാൾ പതിനൊന്ന് റക്അത്ത് വിത്തർ സ്കരിക്കാൻ കരുതിയാൽ രണ്ടാൾക്ക് സ്കരിക്കാം. എങ്ങനെ? പതിനൊന്ന് റക്അത്ത് ഒന്നിച്ച് സ്കരിക്കാൻ വരുമ്പോൾ ആകെ പതിനൊന്നാമത്തെ റക്അത്തിൽ മാത്രം അത്തയ്യാത്ത് ഇരുന്ന് സലാം വീട്ടാം, അതിന് മുമ്പ് അത്തയ്യാത്തേ ഇല്ല. അതല്ലെങ്കിൽ പത്താമത്തെ റക്അത്തിൽ ഒരു അത്തയ്യാത്ത് ഓതി, പതിനൊന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ അത്തയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടാം. ഇങ്ങനെ പറ്റുള്ളൂ, ഈ രണ്ട് കോലേ പറ്റുള്ളൂ ഒന്നിച്ച് സ്കരിക്കുമ്പോൾ. അല്ലാതെ രണ്ടാമത്തെ റക്അത്തിലൊരു അത്തയ്യാത്ത് ഇരുന്നു, അവിടുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റു, നാലാം റക്അത്തിൽ പിന്നെ അത്തയ്യാത്ത് ഇരുന്നു, അവിടുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റു, പിന്നെ രണ്ട് റക്അത്ത് സ്കരിച്ചു, ആറാമത്തെ റക്അത്തിൽ അവിടെ അത്തയ്യാത്ത്, അങ്ങനെ സ്കരിക്കാൻ പറ്റൂല. അതേസമയത്ത് എട്ട് റക്അത്ത് ഒന്നിച്ച് സ്കരിക്കുകയാണ്, അവിടെ രണ്ടു പറ്റും. എങ്ങനെ? ഈ രണ്ട് റക്അത്തിൽ വേണമെങ്കിൽ അത്തയ്യാത്തോതാ, നന്നാല് റക്അത്തിലും അത്തയ്യാത്തോതാ. ഇന്നലെ നാല് റക്അത്ത് ഓതി നിസ്കരിച്ചിട്ടൊരു അത്തയ്യാത്ത് ഓതി, പിന്നെ നാല് റക്അത്ത് നിസ്കരിച്ചിട്ടൊരു അത്തയ്യാത്ത് കൂടി ഓതിയിട്ട് സലാം വിട്ട്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാം റക്അത്തിൽ ഓതി, നാലിലും ഓതി, ആറിലും ഓതി, എട്ടിലും ഓതി, അങ്ങനെ ആവാം നാലാവുമ്പോ. അതേസമയത്ത് വിത്തറായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് പറ്റൂല. പരമാവധി രണ്ടത്തയ്യാത്ത്, ഒരത്തയ്യാത്ത് കൊണ്ട് ചുരുക്കാം, അവസാനത്തെ പതിനൊന്നിൽ ഒറ്റത്തയ്യാത്ത് കൊണ്ട് ചുരുക്കാം, അല്ലെങ്കിൽ പത്തിലൊന്നും പതിനൊന്നിലൊന്നും. ഇനി അങ്ങനെയല്ല, എട്ടിലൊന്നും ഒമ്പതിലൊന്നും, അല്ലെങ്കിൽ ആറിലൊന്നും ഏഴിലൊന്നും, നാലിലൊന്നും അഞ്ചിലൊന്നും, ഇങ്ങനെയാക്കാം. അവസാനത്തെ അഞ്ചില് ഏഴില് ഒമ്പതില് പതിനൊന്നില് ഇങ്ങനെയാക്കാം ഒന്നിച്ച് സ്കരിക്കുമ്പോ. അല്ലാതെ രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെയല്ല, ഈ രണ്ടിലും അത്തയ്യാത്ത് ഓതാൻ പറ്റുകയില്ല. മൊത്തം ഒന്നായിട്ട് വിത്തറ കൂട്ടി സ്കരിക്കുമ്പോൾ മേലെ തല രണ്ടര അത്തയ്യാത്ത ഓതാൻ പറ്റുള്ളൂ. എന്നാൽ രണ്ട് സ്കാരം നിസ്കരിക്കാം, ഈ രണ്ടര അക്കാലത്ത് നിസ്കരിച്ച് അവസാനം ഒന്ന് നിസ്കരിക്കാം, മൊത്തം പതിനൊന്ന് ഒന്നിച്ചു നിസ്കരിക്കാം. എങ്കിലും വൽവസുലു ഖിലാഫുൽ ഔല, കൂട്ടിസ്കരിക്കൽ ഉത്തമമല്ല കറാത്തില്ലെങ്കിലും. ഏഴൊച്ച് ഫിമാദ സലാഹി, മൂന്ന് വെച്ച്, മൂന്ന് കൂട്ടിസ്കരിക്കൽ കറാഹത്ത് തന്നെ. ഒരാൾ അഞ്ച് കൂട്ടിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല, ഏഴ് കൂട്ടിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല, പതിനൊന്ന് കൂട്ടിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല, മൂന്ന് കൂട്ടിസ്കരിക്കുന്നതോ കറാഹത്ത്. അതല്ലേ രസം? എന്നാൽ ഹനഫിയക്ക് മൂന്ന് കൂട്ടി നിസ്കരിച്ചോളന്ന, ഹനഫിയക്ക് മൂന്ന് കൂട്ടി നിസ്കരിച്ചോളന്ന, അങ്ങനെ ഒരു വിഷയം. വസിയ മൂന്നൊന്നിച്ച് സ്കരിക്കലോ മക്രൂഹുൻ, അത് കറാത്ത് തന്നെ. മൂന്നിൽ കൂടുതലുള്ളത് കൂട്ടി സ്കരിക്കൽ ഖിലാഫുൽ ഔലയേ ഉള്ളൂ,
നല്ലത് ഈ രണ്ട് രണ്ടരക്ക് തിസ്കരിച്ച അവസാനം നിസ്കരിക്കലാണ്. ഇനി ഒന്നിച്ചിരിച്ചാലും കറാത്ത് ഒന്നും വരില്ല, ഖിലാഫുള്ള അവരെ വരുള്ളൂ. എന്നാൽ മൂന്നൊന്നിച്ചിരിക്കുകയാണെങ്കിൽ കറാത്ത് വരും. എന്തുകൊണ്ട് മൂന്നൊന്നിച്ചിരിക്കുന്നതിന് തൊട്ട് വിരോധം ഹദീസിൽ വന്നിട്ടുണ്ട്. ഫിഹബരി വിത്രസ്കാരത്തെ നിങ്ങൾ മഗ്രിബ്സ്കാരത്തോട് സാദൃശ്യപ്പെടുത്തരുത് എന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ രണ്ടറക്കാത്ത് സ്കിച്ച് വരും, അത്തയ്യാത്തോതി സലാം വീട്ടാതെ വീണ്ടും എഴുന്നേറ്റ് മൂന്നാം റക്കാത്തിൽ അത്തയ്യാത്തോതി സലാം വീട്ടുമ്പോൾ സെയിം മഗ്രിബ്സ്കാരായി. അങ്ങനെ ചെയ്യരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി സഹിയായ ഹദീസിൽ വന്നതുകൊണ്ട് അത് കറാഹത്ത് തന്നെ. മൂന്നില് മൂന്നില് കറാത്താണ്, മൂന്ന് ഒന്നിച്ചിരിക്കുന്ന കറാത്താണ് അലൂര്. എന്താ പിന്നെ അവിടെ ഫീഹുറു മൂന്നിനേക്കാൾ കൂടുതലുള്ള ഖിലാഫുലവരാണ്. അതിനിപ്പോ മലയാളത്തിൽ പറഞ്ഞപ്പോ ഞാന് അഞ്ച് സ്കരിക്കുക, ഏഴ് സ്കരിക്കുക, ഒമ്പത് സ്കരിക്കുക, പതിനൊന്ന് സ്കരിക്കുക ഒക്കെ ഒറ്റ സലാം കൊണ്ട് സ്കരിക്കൽ കറാത്തില്ല, ഖിലാഫുലവലയുള്ളൂ. അതേസമയത്ത് മൂന്ന് റക്കായത്ത് ഒന്നിച്ച് ഒറ്റ സലാം കൊണ്ട് സ്കരിക്കൽ കറാത്താണ്. എന്തുകൊണ്ട് അതിനാ കറാത്ത് തന്നെ മഗ്രിബ്സ്കാരത്തിനോട് സാമ്യപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഹദീസ് ഉള്ളത് കൊണ്ട്. എന്താ പിന്നെ അവിടെ അവിടെ കഴിഞ്ഞു താക്കപ്പെടും മൂന്ന് റക്കാത്ത് ഒരാൾ വിത്രസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം മുതൽ സബ്ബീസ് മറബിക്കല്ല എന്ന സൂറത്ത്, വഫിസാനിയത്തി രണ്ടാം റക്കാത്തിൽ ഓതര് അൽ കാഫിറൂന കുല്ലായു അൽ കാഫിറൂന എന്ന സൂറത്ത് ഓതര്, വഫിസാനിസത്തി മൂന്നാമത്തെ അൽ ഇഖ്ലാസ വൽ മുഅവിദത്തൈനി قل هو الله احد قل اعوذ برب الفلق قل اعوذ برب الناس മൂന്നും കൂടി ഓതൽ സുന്നത്തുണ്ട്. എന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അന്നയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്രിൽ അവിടുന്ന് സബ്ബിഹിസ്മയും രണ്ടാമത്തെ റക്കഅത്തിൽ കുല്ലായുൽ കാഫിറൂനയും മൂന്നാമത്തെ റക്കഅത്തിൽ ഇഖ്ലാസ് മുഅവിദത്തൈനും ഓതാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അന്നയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസ്. അതുകൊണ്ട് അങ്ങനെ ഓതലാണ് സുന്നത്ത്. അപ്പൊ മൂന്ന് ആകംകരിക്കുകയാണെങ്കിലല്ലേ, അപ്പൊ ഇനി ഫലോ ഉത്തര ഒരാൾ വിത്രസ്കരിക്കുകയാണെങ്കിൽ അക്സറബിൻ സലാസിൻ മൂന്ന് റക്കായത്തിനേക്കാൾ കൂടുതൽ സ്കരിക്കുകയാണെങ്കിൽ അവന് സുന്നത്താക്കപ്പെടും. ധാരിക ഈ പറയുന്ന മൂന്ന് സൂറത്തുകൾ ഓതല് ഫി സലാസത്തിൽ അഹീറത്തി അവസാനത്തെ മൂന്ന് റക്കായത്തിൽ ഇംഫസല ഈ അവസാനത്തെ മൂന്ന് റക്കായത്തിനെ വേർതിരിച്ചാൽ അമ്മാ ഖബ്രഹായിലെ മുമ്പുള്ളതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് 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 വീതം അങ്ങനെ സ്കരിച്ചു പോകുന്നു. അങ്ങനെ എട്ട് റക്കായത്ത് സ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടറക്കായത്ത് സ്കരിക്കുന്നു, അതിൽ സബിയസ്മയും കുലിയായി കാഫുറൂനിയും മോദി അപ്പൊ പത്തായി. പിന്നെ തൊടുവന്ത റക്കായത്തിൽ കുളുവല്ലാവുംബിൽ ഫലക്കും കുളുവാസും മോദിയ അപ്പൊ മുമ്പിള്ളയിലോ മുമ്പിള്ളയിലോ ഇഷ്ടമുള്ള ഓതിക്കോട്ടെ. അതിന്റെ ന്യായം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടി സ്കരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം സുന്നത്തില്ല എന്ന് കമാഫ്താബിഹിൽ ബുൽഖീനി ഇമാം ബുൽഖീനി അങ്ങനെ ഫത്വ കൊടുത്തുണ്ടത്രേ. എന്താ മൂപ്പര് അങ്ങനെ ഫത്വ കൊടുക്കാൻ? അതൊക്കെ ഒരു തലിമ്പാടില്ലാത്ത പറച്ചില്ല. ഇല്ല ഫല എന്ന് പറഞ്ഞതും ബുൽഖീനി തൊട്ട് ഇക്കാര്യം ചെയ്തത് ഇബ്നാജുള്ള ഇത്തമി തങ്ങൾ വിശദമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറ്റും. ഉദാഹരണം പറയാം, ഒരാൾ അഞ്ച് സ്കിരിക്ക ഒട്ടിക്കൂടി, ആകെ അഞ്ച് സ്കിരിക്കുന്നുള്ളൂ എന്നാ ഒരു കറാത്തും വരാതെ തന്നെ ഇത് എങ്ങനെ ഒന്നാമത്തെ റക്കഅത്തില് വൈലുലിൽ മുത്തഫിഫീൻ ഓതുക ഫാത്തിഹന്റെ ശേഷം അതിന്റെ തൊട്ടടുത്തുള്ള വസ്സമായി അവസമായി അല്ല ആ ഇതസമാവൻ ശക്കത്തോത് രണ്ടാമത്തെ റക്കഅത്തില് വസ്സമായി ദാത്തുൽ ബുറൂജും അതിന്റെ തൊട്ട് ശേഷമുള്ള വസ്സമായി വർത്തമാനി കൂത്. പിന്നെ മൂന്നറക്കായത്ത് ബാക്കിയുണ്ടല്ലോ, അടുത്ത റക്കായത്തില് സബ്ബീസ് മോതുക, പിന്നെ തറക്കായത്തില് കുല്ലായുൽ കാഫിറു ഓതുക, ലാസ്റ്റ് തറക്കായത്തിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ആ ഇല്ലാ ഫിലക്ക് ഫലക്ക് വലിയ മായനൊന്നും കാണുന്നില്ല.
ഇനി വേറെ വലിമൻ ഔത്തറാബി അക്സറ മിൻ സലാസിൻ അഞ്ഞ് വേറെ മസലയെ പറയുന്നത്. ഒരാള് മൂന്ന് റക്കയത്തിനേക്കാൾ കൂടുതൽ വിത്ര നിസ്കരിക്കുകയാണെങ്കിൽ അവന് സുന്നത്താക്കപ്പെടും. ഖിറാത്തുൽ ഇഖ്ലാസി, ഇഖ്ലാസ് സൂറത്തു ഓതൽ സുന്നത്താക്കപ്പെടും. ഫി ഊലയഹി, ആദ്യത്തെ രണ്ട് റക്കയത്തിൽ. ആദ്യത്തെ രണ്ട് റക്കയത്തിൽ ഈ മൂന്ന് റക്കയത്തിൽ നിന്നുള്ള ആദ്യത്തെ രണ്ട് റക്കയത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെ ഓതുക? മുമ്പുള്ളയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓതിക്കോളി. ലാസ്റ്റ് മൂന്ന് റക്കയത്തുള്ളയിൽ സബ്ബീസ്മി ഓതുക, കുല്ലുവല്ലാഹു ആയത് ഓതുക. അടുത്ത റക്കയത്തിൽ ഖുലിയായുൽ കാഫൂറൂനി ഓതുക, കുല്ലുവല്ലാഹു ആയത് ഓതുക. പിന്നെ അവസാനത്തെ മൂന്നാമത്തെ റക്കയത്തിൽ കുല്ലുവല്ലാഹു ആയത് ഓതുക, ഖുല്ലാദു റബ്ബിൽ ഫലഖ് ഓതുക, ഖുല്ലാദു റബ്ബിന്നാസ് ഓതുക. എന്തിനാ അങ്ങനെ? മൂന്ന് റക്കയത്തിലും കുല്ലുവല്ലാഹു ആവർത്തിച്ച് ഓതുമ്പോ ഒരു രാത്രി മൂന്ന് കുല്ലുവല്ലാഹു ആയത് ഒരു നിസ്കാരത്തിൽ ഓതിയ ഒരു ഹത്ത മോദിയ കൂലിട്ടു. അപ്പൊ സബീസ് മോദിയും ചെയ്തു, കുല്ലുവല്ലാഹു മോദി. രണ്ടാമത്തെ റക്കയത്തിൽ കുല്ലായി കാഫറൂനി ഓതി, കുല്ലുവല്ലാഹു ആയത് ഓതി. മൂന്നാമത്തെ കുല്ലുവല്ലാഹു ആയത് ഓതി, കുല്ലാദു റബ്ബിൽ ഫലഖ് ഖുലാദു റബ്ബിന്നാസ് ഓതി. എന്നാൽ സുന്നത്താക്കപ്പെട്ട സൂറത്ത് ഓതലും കഴിഞ്ഞു, ഒരു ഖത്തമ നിസ്കാരത്തിലായിട്ട് ഓതിയ കൂലിയും കിട്ടും. അതാണ് അപ്പറയുന്നത്. അത് ഫസല വസല, കൂട്ടി നിസ്കരിക്കുകയാണെങ്കിലും വേറെ ഇരിച്ചു നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ പറ്റും. ഒന്നാമത്തെ സബീസ്മന്റ് ശേഷം കുല്ലുവല്ലാഹു ആയത് ഓതുക, രണ്ടാമത്തെ കുല്ലായി കാഫറൂന ശേഷം കുല്ലുവല്ലാഹു ആയത് ഓതുക, മൂന്നാമത്തെ ആദ്യം കുല്ലുവല്ലാഹു ആയത് ഓതിയിട്ട് ശേഷമുള്ള കുല്ലാദു റബ്ബിൽ ഫലഖ് കുല്ലാദു റബ്ബിന്നാസ് ഓതുക. ഓക്കെ, അതിപ്പോ നമ്മൾ സാധാരണ ചെയ്യാത്തതാണ്, അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഓതിയാൽ എന്താവും? ഒരു രാത്രി നിസ്കാരത്തിൽ ഒരു ഖത്മ ഓതിയ കൂലി കിട്ടും. അതിനാണ് ഇനി വയ്യക്കൂല ബാദൽ വിത്രി, വിത്ര സ്കെച്ചിന് ശേഷം ചെല്ലലും സുന്നത്താണ്. സലാസൻ, മൂന്ന് പ്രാവശ്യം ചെല്ല. എന്ത് ചെല്ല? സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് എന്ന് ഉയർഫൗ സൂത്തുഹു ബിസാരിസ. ആദ്യം സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് പതുക്കെ പറയാ, രണ്ടാമത് വീണ്ടും സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് പതുക്കെ പറയാ, മൂന്നാമത് ശബ്ദം ഉയർത്തിക്കൊണ്ട് സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് എന്ന് പറയാം. സുമയക്കൂല അതിന് ശേഷം ചെല്ല. അള്ളാഹുമ്മേനി أعوذ برضاك من سخطك وبمعافاتك من عقوبتك وبك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك എന്ന് ചൊല്ല. അല്ലാഹുമ്മ പഠിച്ചോനെ, ഇന്നി അഴുതു, ഞാൻ കാവൽ തൊടുന്നു, ബിരിവാക്ക നിന്റെ രീതയെ വസീലയാക്കിക്കൊണ്ട്, മിൻ സഹത്തിക്ക നിന്റെ കോപത്തെ തൊട്ട് ഞാൻ കാവലു തേടുന്നു. പണ്ട് പറഞ്ഞേക്ക് സഹത്ത് എന്ന് ഖിയാസിയായിട്ട് പറയാ, സുഹത്ത് എന്ന് സമായിയായിട്ട് പറയാ, രണ്ട് ഖിറാത്തും സഹിയാണ്. വബി മുആഫാതിക്ക, നിന്റെ വിട്ടുവീഴ്ച വടയാക്കിക്കൊണ്ട് വസീലയാക്കിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. മിൻ ഉഖൂബത്തിക്ക, നിന്റെ ശിക്ഷയെ തൊട്ട് കാവലു തേടുന്നു. വബിക്ക, പടച്ചവനെ നിന്റെ പരിശുദ്ധ കാത്തുകൊണ്ട് ഞാൻ കാവലു തേടുന്നു. മിങ്ക, നിന്റെ വക്കൽ നിന്നുള്ള എല്ലാ ഷെറിനെ തൊട്ടും, എല്ലാ ഷെറും അള്ളാഹുവിന്റെ ഖലാ അനുസരിച്ച് തന്നെയാണല്ലോ, അതിനെ തൊട്ടിട്ട് നിന്നോട് തന്നെ ഞാൻ കാവലു തേടുന്നു. ലാ ഉഹ്സി സനാ അന്നലൈക, നിന്റെ മേൽ ഞാൻ കണക്കില്ലാതെ സ്തുതിക്കുന്നു. അന്തകമാനസിക്ക, നീ നിന്റെ മേൽ അറ്റമില്ലാതെ സ്തുതിച്ചതുപോലെ അറ്റമില്ലാത്ത സ്തുതിക്കൽ ഞാൻ നിൽക്കുന്നു. ഇനി അവിടെ പറയാം, അപ്പൊ വക്തുൽ വിത്രി, വിത്രസ്കരിക്കാന്റെ സമയം കത്തറാവി തറാവി പോലെ തന്നെയാണ് തറാവിന്റെ സമയവും. അത് വഹാബി മനസ്സിലാക്കിയത് പോലെ രണ്ടും ഒന്നല്ല. മനസ്സിലായോ? ഓരോരുത്തരും ഇങ്ങനെ അങ്ങോട്ട് കള്ളുടിച്ച് മത്തായ പോലേക്ക് ഇങ്ങോട്ട് പറന്നു വരും ആ ആദർശത്തച്ഛന്റെ സമയത്ത്. ഒരു കഥയില്ല, ഞങ്ങള് എന്തോ ഒരു ഹാലത്തിലാണ് ഇങ്ങോട്ട് വരൂ. ഏ നിർത്താഹു അലൈഹി വസല്ലം തങ്ങള് വിത്ര എന്നും നിസ്കരിച്ചിരുന്നു, റമദാനിലും നിസ്കരിച്ചിരുന്നു, അല്ലാത്തപ്പോഴും നിസ്കരിച്ചിരുന്നു. റമദാനിലായത് കൊണ്ട് പതിനൊന്നിനേക്കാൾ ഏറെ നിസ്കരിച്ചിട്ടില്ല. റമദാൻ അല്ലാത്തന്ന്, റമദാൻ അല്ല എന്നതുകൊണ്ട് പതിനൊന്നിലോട്ട് കുറച്ചിട്ടുമില്ല. റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ പതിനൊന്നിച്ച റക്കയത്താണ് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രീകരിച്ചത്. എന്നാൽ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ അവസാന പത്തിൽ മൂന്ന് രാത്രികളിൽ പ്രത്യേകമായ നിസ്കാരം നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള എല്ലാ ഇമാമിങ്ങളും സഹീഹിൽ റിവായത്ത് ചെയ്തതാണ്. ഈ പ്രത്യേക നിസ്കാരത്തെ സംബന്ധിച്ചാണ് തറാവിഹി എന്ന് പേര് പിൽക്കാലത്ത് പറയുന്ന ആ നിസ്കാരം, റമദാന്റെ പ്രത്യേക നിസ്കാരം. അതിന് ഖിയാമ റമദാൻ എന്ന് പറഞ്ഞാലും മടിയില്ല, തറാവിഹി എന്ന് പറഞ്ഞാലും മടിയില്ല, പേരെന്ത് പറഞ്ഞാലും മടിയില്ല. പ്രത്യേകമായി മൂന്ന് രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ നിസ്കരിച്ചു ജമാഅത്തായി. അതാണ്
തറാവീ അത് വേറെ തന്നെ. ഈ തറാവി നിസ്കരിക്കേണ്ടതും പതിവായി നിസ്കരിക്കുന്ന വിത്രസ്കരിക്കേണ്ടതും ഒക്കെ ബൈനസ്വലാത്തിലെ ഇശായി ഇശ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വരവ് ബാദൽ മഗ്രിബി ഫീ ജംഇ തഖ്ദീമി മഗ്രിബിലേക്ക് ഇശാനെ മുന്തിച്ചു ജമാക്കിയിട്ട് മഗ്രിബിന്റെ ഉടനെ തന്നെ നിസ്കരിച്ചേക്കാണെങ്കിലും പറ്റും. ഇശാ നിസ്കരിച്ചോടെ മുതൽക്ക് വതുലുഅൽ ഫജ്രി ഫജ്ർ സാദിഖ് ഒളിവാവുന്നതിന്റെ ഇടക്കുള്ള സമയത്താണ് നിസ്കരിക്കേണ്ടത്. ശാസ്കരിച്ചോടം മുതൽ തുടങ്ങി ഫജ്ർ സാദിഖ് ഒളിവാവുന്നതിന്റെ ഇടക്കുള്ള സമയത്താണ് വിത്ർ നിസ്കരിക്കേണ്ടതും തറാവീഹ് നിസ്കരിക്കേണ്ടതും. പണ്ട് പറഞ്ഞേക്കിനെ വലവ് ഖർജൽ വഖ്തു ഇശാഇന്റെ നിസ്കാരം വഖ്തു ഖളാ ആയാൽ പോലും ലം യജുസു ഖളാഉഹ ഖബ്ല ഇശാഇ ഈ തറാവീഹിനെയോ ഈ വിത്രിനെയോ ഇശാസ്കരിക്കുന്നതിന് മുമ്പ് ഖളാ വിട്ടാൻ പറ്റൂല. കാരണം എന്താ വഖ്ത് കടന്നിട്ടില്ല. റവാത്തിബിൽ ബാദിയത്തിന് ശേഷമുള്ള റവാത്തിബുകൾ നിസ്കാരം ആയാൽ പോലും ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ ഇശാന്റെ ശേഷമുള്ള റവാത്തിബിന്റെ പട്ടികയിലാണ് വിത്രും അതുപോലെ തന്നെ തറാവിയും വരുന്നത്. അപ്പൊ ഇശാ നിസ്കരിച്ചതിന് ശേഷമേ അത് പറ്റുള്ളൂ. പണ്ട് വൈദ്യുത്തറസ്താദ് വാദം പറയുമ്പോ പറയലുണ്ട്, ഒരു മൂലിയാര് ബാലനുണ്ടോന്ന് മൂലിയാരെ കാക്ക കമ്മിറ്റി മെമ്പർ കൂട്ടാൻ പോയി, വന്ന് ഇവർ എത്തിയപ്പോക്ക് പള്ളികളിൽ ജമാഅത്ത് തുടങ്ങിയെന്ന്. അപ്പോ ജമാഅത്ത് തുടങ്ങിയപ്പോ ഇവിടെ നോക്കും ഇശാ കഴിഞ്ഞ് തറാവി നിസ്കരിക്ക. അപ്പോ ഈ കൂട്ടാൻ പോയ കമ്മിറ്റിക്കാരൻ പറഞ്ഞത്രേ, ഉസ്താദ് നമ്മൾ എന്നാ ബേ ഇശാ നിസ്കരിച്ചാണ്ട് പോലെ കൂട്ടത്ത് കൂടാന്ന്. അപ്പൊ ഈ ബാലുവരാൻ വന്ന പോത്ത് മോദിയാരി തന്നെയാണ്, ബാലുവരാൻ വന്ന പോത്ത് ഈ കമ്മിറ്റിക്കാരനോട് പറയാത്രേ, അത് വേണ്ട വലിയ ജമാഅത്ത് നടക്കല്ലേ അതിൽ നിസ്കരിക്ക, ഇശാ നമുക്ക് പിന്നെ നിസ്കരിക്കാം. വൈദ്യുത്തറസ്ഥാൻ അങ്ങനെ ചില തമാശകൾ പറയലുണ്ട്. മൂപ്പര് പറഞ്ഞ തമാശ എന്നാളെ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഒരു മൗലിയാരി ഇമാമായി നിസ്കരിച്ച തഹസീലൊക്കെ ഉള്ള മൗലിയാരി തന്നെ ഇമാമും നിസ്കരിച്ചു, പക്ഷേ റുക്കു ചെയ്യാൻ മറന്നുകാണ്ട് നേരെ സുജൂദക്ക് പോയി. ഏയ് ഖിറാത്ത് കഴിഞ്ഞിട്ട് നേരെ സുജൂദക്ക് പോയി. സുജൂദക്ക് പോയി അവസാന നിസ്കാരം കഴിയുന്നതിന്റെ സമയത്ത് രണ്ട് സെവിന്റെ സുജൂദ് ചെയ്തു. അപ്പൊ സലാം വീട്ടിയതിന് ശേഷം ആൾക്കാര് കാക്കാമാര് പറഞ്ഞത്രേ, അല്ല ഉസ്താദെ ഈ ഒന്നാമത്തെ റക്അത്തിൽ റുക്കുവിൽ പോവാതെ നേരെ സുജൂദിലാണ് പോയത്, അതിനല്ലാണ് സ്റ്റെവിന് സുജൂദ് ചെയ്ത്. ഏ റുക്കുവും ഇല്ല എത്തിനാലും ഇല്ല രണ്ട് ഫർള് വിട്ടതിന് അതിനല്ലേ സെവിന്റെ സുജൂദ് ചെയ്തത്, വിവരത്തിന്റെ ബുക്കാണ് എന്നതുപോലെ പറഞ്ഞതാണ്. ഏത് വയലറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഉസ്താദ് പറയുന്നത് തറാവി ജമാഅത്ത് നടക്കുന്നുണ്ടല്ലോ ഐ കൂടി നിസ്കരിക്കാം ഇശാ നമുക്ക് പിന്നെ നിസ്കരിക്കാം, അത് പറ്റൂലാന്ന്. കാരണം ഇശാന്റെ പിന്നെയുള്ള റവാത്തിബിന്റെ സ്ഥാനത്താണ് തറാവീഹ് ഉള്ളതും വിത്രുള്ളതും, ഇശാ നിസ്കരിക്കാഞ്ഞാൽ അത് സഹിയാവില്ല. ഇശാ അതാണെങ്കിലും ഇശാ ഖളാ ആണെങ്കിലും ഇശാ നിസ്കരിച്ചതിന് ശേഷമേ വിത്രും തറാവീഹും നിസ്കരിക്കാൻ പറ്റുള്ളൂ, ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. ഖിലാഫൻ ലിമാ റജഅഹു ബഅദു നേരത്തെ പറഞ്ഞില്ലേ, ചില ആളുകള് ഖളാ ആയ പിന്നെ മുമ്പുള്ളത് ഈ നിസ്കാരം ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞതുപോലെ വിത്രും അതുപോലെ തന്നെ തറാവീഹും ഖളാ വീട്ടുകയാണെങ്കിൽ ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യാം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ശരിയല്ല. ഇനി വേറെ വലോബാന ബുത്താനു ഇശാഇഹി താൻ നിസ്കരിച്ച ഇശാ നിസ്കാരം ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടു, ബാദ ഫീലിൽ വിത്രി വിത്രിച്ചതിന് ശേഷം സാധാരണ അവിത്തറാവി അല്ലെങ്കിൽ റമദാൻ ആണെങ്കിൽ തറാവി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇശാ നിസ്കാരം സഹിയല്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പൊ ആ വിത്ര് സഹിയല്ലോ, അപ്പൊ ആ തറാവി സഹിയല്ലോ, അപ്പൊ ഞാൻ എന്താ കാട്ടുക, വെറുതെ ആവൂല. അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് വഖാ നഫ്ലൻ മുത്തലഖൻ മുത്തലഖ് സുന്നത്തായിട്ട് സംഭവിക്കും. മുത്തലഖ് സുന്നത്തിന്റെ കൂലിട്ടും തറാവി വേറസ്കരിക്കണം, അതുപോലെ തന്നെ വിത്ര് വേറസ്കരിക്കണം, എങ്കിലും എടുത്ത പണി വെറുതെ ആവില്ല, അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് മുത്തലഖ് സുന്നത്തിന്റെ കൂലിട്ടും. അതേസമയത്ത് മനഃപൂർവ്വമാണെങ്കിലോ നിസ്കാരം തന്നെ സഹിയാവുകയും ഇല്ല. സമയം വിത്രിന്ന് തീർക്കണം എന്ന് കരുതി ഇനി കഴിഞ്ഞില്ല, വിത്ര് തീർക്കാൻ ഞാൻ കുറെ കൂടി ഉണ്ടാവും ഇൻഷാല്ലാ നാളെ, ബാക്കി തുടർന്നുള്ള ഓർത്തൊരു കൂട്ടാ. സമയപ്പ് തന്നെ നല്ലോണം സമയമായി, കാരണം ഇൻഷാൻ അസർ നിസ്കാരം വളരെ നേരത്തെ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അസറിന് ശേഷം ഇഷ്ടം പോലെ സമയ 3:35 അസറാം കൊടുത്താല് 7 കഴിയും മഗ്രിബും കൊടുത്താ അങ്ങനെ. എന്നാലും ഇപ്പൊ നമുക്ക് അസർ വരെ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് നേരത്തെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഇനി കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. വ
വല്ല വീഴ്ചകളോ തെറ്റുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹുത്താല നാഫിയായ ഇൽമാക്കി നമ്മളിൽ നിന്നിട്ട് കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.